gentlemen, Major Ravikumar is retiring from the Defence Force after 16 years of active service. His devotion to duty, dedication, hard work, sincerity and discipline made him an outstanding soldier. As you all know, he even had to sacrifice his eyesight on the battlefront. On behalf of the regimental officers and men, I wish Major Ravikumar a very peaceful retired life and all success. Good morning, Major. Good morning. I'm sorry, Daddy. Innal rathri special duty ayirunnu. Oru tharathilum varan pattilla. Just a minute. Njan onnu kulichu ready ayi vannal odane namukku parayidinu povam. Venda. It is late. Ini poyittu kaariyilla. Ee oru parayidinu Daddy angottu chennillengil onnum sambhavikkilla. Poda avadunnu. Service il undengilum illengilum oru pattalakkarinu ethum pradhanapetta muhurthamaanu ceremonial parade. Understand? Yes, Major. Good morning, Tommy. Daddy, Krishna Kumar is the best NCC character. There is a photo. Where? 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 Daddy, I'm sorry. I'm sorry. I'm sorry. I'm sorry. I'm sorry. Where are I'm really proud of myself. Avan enna kaal valiya officer aagu. Avana kaanan enikku kudiyaagu. Ah. Nee avanu panam aichu. Aichu. Daddy. Yes. Avante thoorthu vara koodunnu thonnu. Ethra panam aichalo avanu madiyavunnilla. Pinneyum pinneyum panam aavashyapadunnu. Aavashyathinaanu panam. Anavashyamayi avanu oru paisa chelavaakkilla. Avanukku ariyaam. ഈ പക്ഷിച്ച കാലമൊന്നും അല്ല ഇപ്പോ ഇടാടോ അല്ല നമ്മുടെ മോഹൻ ചെറിയ ഇവിടെ പോയിരിക്കെ അവൻ ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ നിന്ന് വെട്ടുന്നുണ്ടാവും അവൻ എപ്പോഴും തീറ്റയുള്ള അടിയോ കഴിക്കട ഇന്നെന്താടാ പുതിയ ചരക്കുകളെയൊന്നും മുടക്കാൻ പോകുന്നില്ലേ നീ എന്താ ഇഷ്ടമായി പറയുന്നത് ഇന്ന് കോളേജ് മുടക്കുമല്ലേ അല്ലെങ്കിൽ ആശാനം ഇവിടെ ഞാനും കാണൂ ഞാനിപ്പ
എത്ര നേരമായി ഇവിടെ നിൽക്കുന്നുണ്ട്? ക്ലാസ് കഴിയാതെ ഇറങ്ങി വരാൻ പറ്റൂ? നീ വരുന്നോ? വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട കുമാർ, കൂട്ടുകാരിയിൽ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ അവരെ വിളിക്കേ, എല്ലാവരും കയറ്റിക്കൊണ്ട് പോവാം. വേണ്ട വേണ്ട, വല്ലാതെ ക്ഷീണിച്ചു പോവും. എന്നാ ഞാൻ വരട്ടെ. നിന്റെ ആളൊരു പാണ്ടി സ്റ്റൈലാണല്ലോ. കണ്ടിന്റെ ഒരു വേഷം സൂക്ഷിച്ചോണം കേട്ടോ. എവരാ നിന്റെ ആശ? ആശ പുറത്തു. എന്റെ ശ്രദ്ധ വെച്ചോ. ആശ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂ. അപ്പൊ പിന്നെ നീ ഇവിടെ ഇരിക്കുന്ന എന്തിനാ? വേണ്ട, ബട്ടൺ തന്നാൽ. എന്റെ ബ്ലൗസ് തയ്ച്ചോടാ. തച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ദിവസം എത്രയാ തയ്ക്കാൻ വന്നിട്ട്? ആശ വരുമ്പോ പറയാ. എടാ, എന്റെ പാൻസിന്റെ ട്രയൽ തരാന്ന് പറഞ്ഞിട്ട് എന്തായി? ആശാനില്ലല്ലോ. എപ്പോ വന്നൊരു ആശാനില്ല? എന്താ ആളെ കളിപ്പിക്കാണോ? ചിലടാ, നിന്റെ ആശാൻ എവിടെ ഉണ്ടെങ്കിലും പോയി വിളിച്ചോണ്ട് വാ. ഇന്ന് രണ്ടിനും ഒന്ന് അറിഞ്ഞിട്ട് വന്ന് പോകുന്നുള്ളൂ. ചിലടാ, ഈ ആശാന് എവിടെ പോയി തിരക്കാനാ? ഒന്ന് പതുക്കെ അടിക്കണ ദരിദ്രവാസി. നോക്കിക്കോ, അടുത്ത കളിക്ക് ഞാനും ജയിക്കും, കാണിച്ചു തരാം. അയ്യോ, അവന്റെ തോലി മനസ്സുണ്ടായിട്ട് പറഞ്ഞാ മതി. ഓടാടു, ഞാൻ കളിക്കുമ്പോഴാണോ വരാൻ കേട്ട സ്വാമി. അവരുടെ പോകാൻ മലയാളം. എന്നാ നീ അവിടെ നില്ലെന്നേ. നീ പോയി അവരെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വാ, ഞാൻ പോയി ഒരു മുറ കൂടി കളിച്ചിട്ട് വരാം. അതൊക്കെ പറയടാ കഴിവേ. പ്രൊഫസറപ്പ എന്ത് പറഞ്ഞാലും ചവക്കോട്ട വരെ വാ, പുറത്ത് വെച്ചാൽ സംസാരിക്കും. ചാവ ഞാനിവിടെ ഇല്ലെന്ന് അവരോട് പോയി പറ. നീ പോ. അയ്യോ, ഇതാരൊക്കെ എന്നെ കാണാൻ വന്നിരിക്കുന്നേ. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നല്ലോ ദൈവമേ. എടാ, കസ്റ്റമേഴ്സ് വന്നാ വിളിച്ച് അത് തിരുത്തണം അറിഞ്ഞോ. വിവരദോഷി പെങ്ങൾ വന്നാട്ടെ. അല്ല, ചേട്ടന്മാർ വന്നാട്ടെ. തമാശ കാണിക്കാന്നെ വന്നാട്ടെ. എല്ലാം തച്ചുടല്ലേ ചേട്ടന്മാര്. അയ്യോ, ഇതാര് ചേച്ചിയായിരുന്നു. ചേട്ടനും കുഞ്ഞുങ്ങൾക്കും സുഖം തന്നെയാണല്ലോ. ഓണത്തിന് തുണി കൊണ്ടുവന്നായിരിക്കും തക്കേ. എടാ, വായു നോക്കി നിൽക്കാതെ ഒരു കസേര എടുത്തോണ്ട് ഇട്ടു. ഞാൻ പുറത്തോട്ട് പോയിരിക്കുന്നു സൂചി നൂലും വാങ്ങിക്കാൻ. സൂചിക്കും നൂലിനും ഒക്കെ ഇപ്പൊ എന്തോ ഒരു വിലയാണെന്നറിയോ? ഭയങ്കര. എല്ലാം ശരിയാക്കി തരാം. ഒരു രണ്ടു ദിവസത്തെ കൂടി ക്ഷമിച്ചൂടായോ? പിന്നെ ഇത് എത്രാമത്തെ അവധിയാടോ? എനിക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളതാ. കല്യാണം രണ്ടു ദിവസത്തേക്ക് മാറ്റി വെച്ചൂടെ. താൻ എന്ത് തോന്നിയാ പറയുന്നത്? എന്റെ ദൈവമേ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തല്ലോ. ചുമ്മാരടാ ചേച്ചി, പിണങ്ങി പോവാണോ? എന്റെ പൊന്നിയേട്ട, രണ്ടു ദിവസത്തെ കൂടി ക്ഷമിക്ക്. അമ്മച്ചിയാണ് ഞാൻ തരാം. മാറ്റമില്ലല്ലോ. മാറ്റമില്ല ചേട്ടൻ. ചായ ഒന്നും കുടിക്കില്ലല്ലേ? ബസ്സിന് സമയമായി, പോണം. എന്താ ചേട്ടാ ഇവിടെ ബഹളം? ഏയ്, ഒന്നുമില്ല. ഒരു പാന്റ് തയ്ക്കാൻ കൊടുത്തിട്ട് എത്ര ദിവസമായിരുന്നു മേഡം? അയ്യോ, മേഡത്തിലല്ലോ, കർക്കിടകത്തിലല്ലേ തയ്ക്കാൻ തന്നെ. ചേട്ടാ പ്ലീസ്. ഇനി ഒരവധിയും പറ്റില്ല. തനാ തുണിയും തിരിച്ചു വന്നേക്ക്. അയ്യോ ചേട്ടാ, തുണി മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കാണല്ലോ, നാളെ തരാം. തന്നോടാരെങ്കിലും മുറിക്കാൻ പറഞ്ഞു? തുണി മുറിക്കാതെ തന്നെ തയ്ക്കാൻ പറ്റൂ? ഒരു വിവരം ഇല്ലാതെ വാർത്തയാണല്ലോ. നോക്കടി, ഒരു വിവരമില്ല. ഞാൻ തുണി തരാം, ഞാൻ വേറെ എവിടെയെങ്കിലും കൂടെ തയ്പ്പിച്ചോളാം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൊണ്ട് വെക്കോ. ഏയ്, സ്റ്റൂൾ എടുത്തോ. അല്ല, തയ്ച്ചിട്ട് നടത്തുന്ന മതി. കയറോ, തന്റെ തുണി വെക്കാൻ എനിക്ക് മനസ്സില്ല. കൊണ്ടുവരോ, കൊണ്ടോ.
ഇവിടെ ടൈലർ ഇല്ലേ? എന്താ ഞാൻ പോയി? നീ പോര. ഇവിടെ വേറെ ആരും ഇല്ലേ? ആശാനെ ആശാനെ എന്തോ നടാ പട്ടി വരയ്ക്കുന്ന പോലെ കുറയ്ക്കുന്നേ. ആശാനെ ഒരു പുതിയ കോൾ വന്നിട്ടുണ്ട്. രണ്ട് പാൻസ് വയ്ക്കണം. എപ്പോഴാ വേണ്ടേ? എപ്പ തരും? ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് തന്നാ പോരെ? അത് പോരെ, ഉടനെ വേണം. ഞാൻ നാളെ ട്രയൽ എടുക്കാൻ ഇങ്ങോട്ട് വരാം. വേണ്ട സാർ, ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. ആ ഏതായാലും ഈ വഴി പോകുമ്പോ ഒന്ന് കയറി നോക്കാം. എന്താ അല്ല, ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞതാ? ചേപ്പ് ഇവിടെ എന്താ ചേപ്പ് കഴുത്തി ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ പാൻറ്റിനാണോ? ഓ പതിനഞ്ച്, ഇരുപത്തഞ്ച്, മുപ്പത്, മുപ്പത്തഞ്ച് അല്ലടാ മുപ്പത്. ആ നീ എഴുതണ്ട, നീ കേട്ടാ ശ്രീയര. ശ്യാമ മനോഹര മ
മാമകരാഗ സോമലതാഗ്രഹം നിനക്കായി മാത്രം ഹംസം വീണ്ടും നിരസന്ധ്യാവേളയിൽ നിന്മനമംഗം പാടും അനുരാഗമേളയിൽ നീ എന്നെ താളം തേടുമോ Thank you.
ഞാൻ അന്ന് പറഞ്ഞ പ്രപ്പോസല് ശ്രീകുമാറിന് വേണ്ടി ഒന്ന് ആലോചിക്കട്ടെ മേയർ സാറേ. വരട്ടെ. എന്തിനാ സമയം ദീർഘിപ്പിക്കുന്നത്? നല്ല കാര്യമാണ്, നമുക്ക് ഉടനെ അങ്ങ് നടത്തിക്കളയാം. ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇക്കാര്യങ്ങളൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. സമയമാകുമ്പോൾ നടക്കും. മരുന്ന് കഴിക്കേണ്ട സമയമായി, കുറച്ച് ചൂടുവെള്ളം വേണമല്ലോ. അതിനെന്താ ശേഖര? സാർ എന്താ സാർ? വേണമെങ്കിൽ മരുന്ന് കഴിക്കാൻ കുറച്ച് ചൂടുവെള്ളം കൊടുക്കും. ഇതെവിടെ പോയി? കാണാനില്ലല്ലോ. ആ എന്ത് പറ്റി? ഇത് അവൾ തന്നെ എടുത്തിട്ടുണ്ടാവുള്ളൂ, വേറെ ആരും ഇത് ചെയ്യില്ല. എന്താ മീനാണ് കാണാതെ പോയെ? ആരെടുത്തു? 10 രൂപ മരുന്ന് വാങ്ങിക്കാൻ വെച്ചിരുന്നതാ. അവൾ തന്നെ എന്റെ ഭാര്യ. അവൾ ഇന്ന് അവളുടെ വീട്ടിൽ നിന്ന് വന്നു, എല്ലാം തൂത്തു പറക്കൊണ്ട് പോയി. മേജർ സാറേ, ഒരു 10 രൂപ കടം തരണം. അതിനെന്താ? ഇപ്പൊ എടുത്തോണ്ട് വരാം. ചൂടുവെള്ളം ഇല്ലേ? ഇല്ല. മരുന്ന് കഴിക്കണമെങ്കിൽ ചൂടുവെള്ളം വേണമായിരുന്നു. ഗ്യാസ് തീർന്നുപോയി, ഇനി രണ്ടാമത് എവിടെ ചെടുക്കണം? മരുന്ന് കഴിക്കാൻ പച്ചവെള്ളം ആയാലും മതിയെന്ന്. ചൂടുവെള്ളം കിട്ടിയോ? ആ മരുന്ന് കഴിച്ചു. നിങ്ങളിങ്ങനെ കണ്ടമോഹനം മരുന്ന് കഴിക്കരുത്. സൂക്കേട് വന്നാ പിന്നെ മരുന്ന് കഴിക്കണ്ടേ മേജർ സാറേ? അതൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ. അപ്പൊ ഞാൻ വരട്ടെ, നാളെ രാവിലെ വരാം. എന്താ സാർ? എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരൂ. ഉടനെ കൊണ്ടുവരാം. ഞാൻ ചൂടുവെള്ളം ചോദിച്ചപ്പോ നീ ചൂടുവെള്ളം കൊണ്ട് തന്നു. എന്റെ സ്നേഹിതന് മരുന്ന് കഴിക്കാൻ അല്പം ചൂടുവെള്ളം ചോദിച്ചപ്പോ നീ പച്ചവെള്ളം കൊണ്ട് കൊടുത്തു അല്ലേ? ക്ഷമിക്കില്ല സാർ. ഇല്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഈ തെറ്റ് നീ എന്നോട് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് അതിഥിയോടിങ്ങനെ പെരുമാറിയത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും തെറ്റ് ചെയ്തുക, അതിനിങ്ങനെ ശിക്ഷിക്കുന്ന ക്രൂരമാണ്. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തോന്നും. തികച്ചും പട്ടാളച്ചിട്ടയിൽ വളർന്നുവന്ന ഞാൻ ഒരു നിയമമേ പഠിച്ചിട്ടുള്ളൂ, മനസ്സിലാക്കിയിട്ടുള്ളൂ. ആരെയായാലും വിചാരണ കൂടാതെ ശിക്ഷിക്കുന്ന ഈ നിയമം തെറ്റാണ്. തെളിവ് സന്ദർഭം സാക്ഷി തുടങ്ങിയ നിങ്ങളുടെ പഴഞ്ചൻ നിയമങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഒരച്ഛനും മകനെ തല്ലാം, എന്നാൽ ഒരു മുതലാളിക്ക് ജോലിക്കാരനെ തല്ലാൻ അവകാശമില്ല. ശേഖരനെ വീട്ടിലെ വേലക്കാരനല്ല, അവൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്. ലോകം അത് അംഗീകരിക്കില്ല. വേണ്ട, അത് ശേഖരൻ അംഗീകരിച്ചാൽ മതി. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ശിക്ഷിക്കാൻ അവകാശമില്ല. അച്ഛനെ സമ്മതിച്ചേ പറ്റൂ. സ്റ്റോപ്പിറ്റ്. ആരെന്ത് പറഞ്ഞാലും സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി ഇതേപ്പറ്റി സംസാരിച്ചിട്ട് ആവശ്യവുമില്ല. എന്താണോ ഈ തയ്ച്ചു വെച്ചിരിക്കുന്നത്? പാന്റ്. ഇങ്ങനെയാണോ പാന്റ് തയ്ക്കുന്നത്? പാന്റ് പിന്നെ ഇങ്ങനെയല്ല, ഷർട്ട് പോലാണോ തയ്ക്കുന്നത്? ഞാൻ കണ്ണു തുറന്നു നോക്കിക്കേ. ആഹാ, നന്നായിരിക്കുന്നു. ഇതെന്താ കുഴപ്പം? രണ്ടു വയസ്സിന് രണ്ട് കളറിലാണ് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? എടാ ശിഷ്യാ, അയ്യോ, കറണ്ട് ഉണ്ടായിരുന്നല്ലോ.
ഇതുപോലത്തെ പുതിയ ഫാഷനാണ് രണ്ടിലൊന്ന്. എന്നിട്ടാണ് സിബും ബട്ടനും ഇല്ലാത്തത്? ക്ഷമിക്കേ സാറ് നമ്മുടെ ആളല്ലേ. സാറ് ക്ഷമിക്കണം, ഇവിടെ മന്ത്രിമാരും എം എൽ എമാരും വരെ നിമിഷം പ്രതി കാല് മാറുന്നു. പിന്നെ സാറിന്റെ ഈ കാല് ഇതിനെയും മാറ്റണോ? ഞാൻ ഏറ്റു സാർ, ഇന്ന് പോയി ടുമാറോ കമ്മിൻ. പോണം. നീ എന്തോ നിക്കാറാ ഇവിടെ. അതൊക്കെ നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. പോട്ടെ തല പോകുന്നെങ്കിൽ നീ വേഗം പോയി ഒരു ഗുൾഗാരിൻ വാങ്ങിച്ചു തന്നെ. ഞാൻ പോകാൻ പറയാതെ പോകൂടാ. കുറെ മിഷീനായിട്ടുള്ള അകത്തുണ്ട് ചേട്ടാ. ഇതുണ്ടോ? യൂത്ത് ഫെസ്റ്റിവലിൽ സംഗീത മത്സരത്തിന് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്തേ വരാഞ്ഞത്? പ്രൈസ് വാങ്ങുമ്പോ ഞാൻ ചേട്ടനെ അവിടെ ഒക്കെ നോക്കി. എന്താ ചേട്ടാ വരാഞ്ഞത്? ഞാൻ ഈ വേഷത്തിൽ വന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് മോശമാവില്ലേ എന്ന് കരുതി. ചേട്ടൻ എന്താണ് പറഞ്ഞത്? ചേട്ടൻ എന്നെ കാണാൻ വരുന്നത് എനിക്ക് മോശമാണെന്നോ? സാരമില്ല, കരയരുത്. ചേട്ടൻ വെറുതെ പറഞ്ഞല്ലേ. കരയല്ലേ, നിന്റെ പാട്ട് ചേട്ടൻ കേട്ടാ പോരെ. മാന്യ മഹാജനങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി മിസ് ഗീത പാടിയ പാട്ട് ഇപ്പോൾ അവളുടെ ചേട്ടന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പാടാൻ പോവുകയാണ്. അതുകൊണ്ട് മാന്യ മഹാജനങ്ങൾ സ്ഥലം കാലിയാക്കി തരണമെന്ന് താല്പര്യപ്പെടുന്നു. ും
ഗുഡ് ഈവനിങ് മേജർ സാർ. ഗുഡ് ഈവനിങ് മിസ്റ്റർ മേനോൻ. മേജർ സാർ എന്താ ഈ തോട്ടം നനയ്ക്കുന്നത്? ഇവിടെ ജോലിക്കാരും ഇല്ലേ? എനിക്കും എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ മിസ്റ്റർ മേനോൻ? ശേഖര എന്തോ വരണം മിസ്റ്റർ മേനോൻ. മേജർ സാർ ദിവസവും ഒരു റോസാപ്പൂ ഭാര്യയുടെ ഫോട്ടോന്റെ മുമ്പിൽ വെക്കും അല്ലേ? ആ മേജർ സാറിന്റെ ഭാര്യ സുഗ്രതം ചെയ്തവരാ. പാവം ആ നല്ല സ്ത്രീ ഇത്ര വേഗം മരിക്കാൻ പാടില്ലായിരുന്നു. എനിക്കെന്തല്ലേ ഒരു വീണ്ടും തുടങ്ങിയ വഴക്ക്? അതല്ല സാർ, ഇന്നലെ അവളൊരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നു. പട്ടി വീട്ടിൽ നല്ല കാവൽക്കാരനാണ്. അതിനെന്തിനാ സാർ പട്ടി? അവളുണ്ടല്ലോ അതുപോലെ. പട്ടിയെ വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇരിക്കും. ഒരു പ്രയോജനമില്ല. നേരത്തെ ഭാര്യ മാത്രമാണ് കുരച്ചിരുന്നത്. ഇപ്പൊ പട്ടി വന്നതിന് ശേഷം ഭാര്യയും പട്ടിയും കൂടെ കിടന്ന് കുരച്ചു കുറച്ച് കുറച്ച് വീട് നശിപ്പിച്ചു. ഒരു ഉപകാരം ഉണ്ടായി. ആ എന്താണ്? പട്ടി കയറി ഭാര്യയെ ഒരു കടി കൊടുത്തു. ഇപ്പോ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. പട്ടിയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നമ്മൾ വിട്ടു പിരിയാനാവാത്ത വിധം വളരെ അടുത്തു കഴിഞ്ഞു. എനിക്ക് ഭയമാവുന്നു. നമ്മൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ ഒരു തോന്നൽ. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരസ്പരം ഒന്നായി തീർന്നു. ചേട്ടൻ അറിഞ്ഞാൽ? ചേട്ടനെ ഗീതയ്ക്ക് അത്ര പേടിയാണോ? ചേട്ടൻ എന്റെ എല്ലാമാണ്. ചേട്ടനല്ലാതെ എനിക്ക് മറ്റാരുമില്ല കുമാർ. ഗീതയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. നീ ധൈര്യമായിരിക്കും ഗീതെ. കടയിൽ ഇന്ന് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ ഉപകാരത്തെ കുറിച്ച് ഞാൻ അച്ഛനായിട്ട് സംസാരിക്കാം. നീ ഇങ്ങനെ ഭയപ്പെട്ടാലോ? എന്തോ എവിടെ ഇരിക്കുന്നേ? എന്തോ വാ തുറന്ന് സംസാരിക്കടാ. അയ്യോ പോടാ, നിന്നെന്നും ബീഡിയോ മുട്ടയിൽ വിരിയുന്നതിന് മുമ്പേ നീ ബീഡി മലിച്ചു തുടങ്ങിയടാ. ആശാനെ മനസ്സിന്റെ വിഷമം കൊണ്ട് അറിയാതെ വലിച്ചു പോയതാ. നീ ഒരു സെക്കൻഡ് പോലും മറന്നിരിക്കാൻ പാടില്ല. നീ എന്റെ ജോലിക്കാരനാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നെ പോലെ. പ്ലഗ് എടുത്തില്ലേ? ഒന്നിങ്ങോട്ട് വന്നേ മോനെ. ശിഷ്യ ഇത് ഗീതയ്ക്ക് നന്നായിട്ട് ചേരൂല്ലേ? അയ്യോ അച്ഛനെ, പൈപ്പിന്റെ മകളോടാ. എടാ തുണി പൈപ്പിന്റെ ആണെങ്കിലും നിന്റെ ആശ ഗീതയുടെ അളവിലാണ് തച്ചിരിക്കുന്നത്. ഗീതേ ഗീതേ വാങ്ങാടാ, വാങ്ങേ വാങ്ങേ. ഇവൻ ആരടാ? എന്താ ചേട്ടാ ഇത് നിനക്ക് വേണ്ടി തച്ചു? ചുമ്മാ ഇരടാ.
എന്തിനാ എപ്പോഴും ഇങ്ങനെ ആശാനെ ആശാനെ എന്ന് വിളിക്കുന്നത്? ദിവസം രണ്ടുപേരും വിളിച്ചാൽ മതി, രാവിലെയും വൈകുന്നേരവും. പൈപ്പ് വരുമ്പോ നീ പോയി കുളി. എവിടെയെങ്കിലും പോയി അതുപോലെ 3 ലിറ്റർ തുണിയും വാച്ചോണ്ടോ? തുണിയും കൊണ്ടേ വരാവോ? പോ. പൈപ്പ് വരുമ്പോ തുണിയെങ്കിലും കാണിക്കാമല്ലോ. നാളെ മറ്റന്നാളോ തച്ചു കൊടുക്ക. തുണി കിട്ടിയോ? പൈപ്പോ? എന്റെ വേണ്ടേ കുഴഞ്ഞോ? പൈപ്പ് ആയിരിക്കല്ലേ. അയ്യോ അയ്യോ, ഇതാരാ? ചേച്ചിയോ? വരണം വരണം. പള്ളി പോയ വഴിക്ക് ചുമ്മാ ഇങ്ങോട്ട് കയറിയതായിരുന്നു. ചോ എന്നാ തച്ചു? എന്താ തച്ചു? തരാ വരാം. താരെന്താ വരുന്നത്? ഡാൻസ് കളിക്കുന്നത്? ഒന്നുമില്ല. ചേച്ചി എന്റെ പെങ്ങളാണ് ഗീത. ഇത് പൈപ്പ്. അല്ലല്ല, മേരി മേരി മേരി, അകത്ത് പോ, അകത്ത് പോ. ചേട്ടൻ എന്തേ കാണിക്കുന്നത്? മകളുടെ തുണി തയ്ച്ചില്ലേ? തച്ചു. അതല്ലേ ഇട്ടിരിക്കുന്നേ, നന്നായിരിക്കുന്നല്ലേ. കാണിച്ചിരിക്കുന്നേ? ഞാൻ കൊണ്ടുവന്ന തുണി തന്റെ പെങ്ങൾക്ക് തയ്ച്ചു കൊടുത്തിരിക്കുന്നു. ചേട്ടാ എന്തേ കേൾക്കുന്നത്? ആ ഒന്നും അറിയാത്ത പാവം. കണ്ടോരോ തുണി കൊണ്ട് അണിഞ്ഞിറങ്ങി നടക്കാൻ നിനക്ക് നാളെ കൊണ്ടോ? ക്ഷമിക്കണം, എന്റെ പെങ്ങൾക്ക് വേണ്ടി ആ തുണി ഞാൻ തച്ചുപോയി. എവിടെ നിന്നെങ്കിലും അതേ തുണി തന്നെ വാങ്ങി ഞാൻ തച്ചുതരാം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. തന്റെ ഒരു കൂവ, ഇന്ന് 4 മണിക്കകം എന്റെ തുണി തന്നെ ഇല്ലെങ്കിലും ഉണ്ടല്ലോ, മേരിയുടെ വിധം മാറും. പറഞ്ഞേക്കാം. കണ്ട പെണ്ണുങ്ങൾ കൊണ്ടുവന്ന തുണി കൊണ്ട് എനിക്ക് തയ്ച്ചു തരാൻ ചേട്ടന് നാണമില്ലേ? ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലേ? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ തന്നെ ആരും ഇങ്ങോട്ട് വരാതായി. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. ഇതെല്ലാം പുറത്തറിഞ്ഞാൽ ആരെങ്കിലും ഇതിനകത്ത് കയറുമോ? ഈ തുണി കണ്ടപ്പോ ഇത് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നി. ചെറുപ്പം മുതലേ നിനക്ക് നിറ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിന് കണ്ടവരുടെ തുണി മോഷ്ടിച്ചാണോ എനിക്ക് തയ്ച്ചു തരേണ്ടത്? എന്താ പറഞ്ഞ? തുണി മോഷ്ടിച്ചെന്നോ? അപ്പൊ ഞാൻ കള്ളനാണല്ലേ? എന്റെ പെങ്ങൾ എന്റെ മുഖത്ത് നോക്കി കള്ളാന്ന് വിളിച്ചല്ലേ? നാണോ മാനോ ഉള്ളവരാണ് ഈ നിമിഷം ചത്തേനെ. കണ്ടോ കണ്ടോ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ പൊക്കളഞ്ഞ വയ്ക്കോ? അതിന് ഞാനെന്തോ അത്ര വലിയ തെറ്റ് ചെയ്ത്? ഞാൻ കൊള്ളയടിച്ചോ? അത് കൊലപാതകം ചെയ്തോ? ഇനി തെറ്റ് ചെയ്തെന്നെ ഇരിക്കട്ടെ, അതിന് പരിഹാരം ഇല്ലേ? നീ മിണ്ടണ്ട, നോയിക്കോ. ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിന്നാൽ ഇതെങ്ങനെയാ കാണുന്നേ? ഇങ്ങോട്ടൊന്നും നോക്കുന്നേ, നോക്കൂല്ലേ? നമ്മൾ രണ്ടുപേരിൽ ആര് തെറ്റിയതിരുന്നാലും ഇത് കഴുത്തിൽ തൂക്കിയിട്ട് പരസ്പരം ക്ഷമിക്കുകയല്ലേ പതിവ്? ചിരിച്ചോ ചിരിച്ചോ, എന്നെങ്കിലും ഒരു ദിവസം നീയും ഇതുപോലെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കണ്ട് ഞാനും ചിരിക്കും. ആ കുമാർ, നാളെ പോ, ഞാൻ തനിച്ചാകും. ഇടയ്ക്കേം വരാം. നമ്മുടെ വിവാഹ കാര്യത്തെ കുറിച്ച് അത് ഞാൻ അച്ഛനായിട്ട് സംസാരിക്കും.
നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരട്ടെ. ശേഖര, നീ പോയി കുറെ കരിമീനും ചെമ്മീനും ചിക്കനും വാങ്ങിച്ചോണ്ട് വാ. ആ പിന്നെ കുറെ വെജിറ്റബിൾസ് കൂടി വാങ്ങിച്ചു. ഇന്ന് എന്താ സാർ വിശേഷം? എന്തെങ്കിലും കൃഷ്ണകുമാറിന് സ്റ്റഡിയിൽ ഇതിന് കോളേജിന്ന് വരും. ശേഖര, സേമിയ പായസവന് വളരെ ഇഷ്ടമാണ്. ഹോസ്റ്റലിൽ അതൊന്നും കിട്ടില്ലല്ലോ. കുറെ സേമിയ കൂടി വാങ്ങിക്കാൻ മറക്കണ്ട. ശരി സാർ. ട്രെയിൻ വന്നു, പക്ഷെ കുമാർ വന്നില്ല. വന്നില്ലേ? നീ അയച്ച മണിയോട് അവനെ കിട്ടിക്കാണില്ല. ശേഖര, ചെമ്മീനും വേണ്ട, സേമിയ പായസവും വേണ്ട, ഒന്നും വേണ്ട. അയ്യോ, സേമിയ പായസോ? കുമാർ അച്ഛാ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കാൻ നോക്കായിരുന്നു അല്ലേടാ? അയ്യോ, ഞാനല്ല അച്ഛാ, ഈ ചേട്ടന്റെ പണിയാ. ആരായാലും ശരി, എനിക്ക് കാഴ്ചയില്ലെങ്കിലും നിങ്ങളുടെ കാലടി ശബ്ദം കേട്ടാൽ മതി. ഞാൻ പറയാം നിങ്ങൾ ആരാ വരുന്നത്. ഓഹോ, അങ്ങനെയാണോ? എന്നാ നമുക്കൊരു കൈ നോക്കിക്കളേ. ഓ യെസ്, ഐ ആം റെഡി. വാടാ. വേണ്ട ഏട്ടാ. വാടാ കുമാർ. അയ്യോ വേണ്ട ഏട്ടാ. എന്നെ ഒരു മേജറെ കേവലം ഒരു പോലീസ് ഇൻസ്പെക്ടർ വെല്ലുവിളിക്കുന്നു. ചെല്ല കുമാർ, വാടാ. അച്ഛാ റെഡിയാ? യെസ് ഐ ആം റെഡി മൈ സൺ. ഗുഡ് മോർണിംഗ് സാർ. സമ്മതിച്ചിരിക്കുന്നു മേജർ സാർ. വണ്ടർഫുൾ ഡാഡി. എവിടെയാ നിന്റെ ചേട്ടൻ? അവന്റെ നാവ് ഉറങ്ങിപ്പോയോ? വല്ലാത്ത ചൂട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. വരണം മിസ്റ്റർ മേനൻ. ഹലോ ഹലോ ടോമി, ഹൗ ആർ യു ടോമി? ഹൗ ആർ യു? നിനക്ക് വേണ്ടി വാങ്ങിയതാ. എന്തിനാ ചേട്ടാ ഇതൊക്കെ വാങ്ങി പൈസ കളയുന്നത്? പഴയ സാധനാ, ആദ്യം വില കൊടുത്ത് വാങ്ങിച്ചതാ. ഉറക്കളിച്ചിന് പഠിക്കല്ലേ, പരീക്ഷ എടുത്തിട്ട് വരികയാണല്ലോ. പൈസയെ പറ്റി നോക്കി നോക്കുവോ? എന്തോ ഒരു ഉഷ്ണം. എന്തൊരു കാറ്റ്. ആ ചേട്ടാ, നാളെ ഞങ്ങളുടെ കോളേജ് ഡേ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വരാതിരിക്കരുത്. ഇല്ല, സമയം കളയാൻ ഇരുന്ന് പഠിക്ക്. അയ്യോ ചേട്ടൻ, എന്തിനാ പോയി കോഫി ഇട്ടത്? അത് സാരമില്ല, കുടിച്ച്.
ഏതാടാ ചരക്ക്? പാർട്ടി കൊള്ളാമല്ലോ. ആ ഇട്ടിരിക്കുന്നതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. വല്ല കാവറായിട്ട് ശരി. ഏതായാലും കലക്കം സാധനം തന്നെ. ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നല്ല ആളാ. ചേട്ടൻ ഡാൻസ് കണ്ടില്ലേ? എന്താ ചേട്ടനൊന്നും മിണ്ടാത്ത? എന്താ ചേട്ടാ? ഇപ്പൊ ഈ ബൊമ്മയ്ക്കും നിലക്കും തമ്മിൽ എന്താ വ്യത്യാസം? എന്നോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറഞ്ഞത്. നീ എന്നോട് ക്ഷമിക്ക. ചേട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് ചേട്ടനാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. അതല്ല മോളെ, നാട്ടുകാർ നിന്റെ ഡാൻസിനെ കുറിച്ച് മോശമായി സംസാരിച്ചത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഈ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ചേട്ടൻ. നീ ഇന്ന് കൊച്ചുകുട്ടിയല്ല. ചേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. എത്ര വലിയ ഉത്തരവാദിത്വമുള്ള ഞാനാണ്. പിള്ളേരെ പോലും ഇങ്ങനെ കളിയും തമാശയായിട്ട് നടക്കുന്നു. ഇനി എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ അനിയത്തിയുടെ വിവാഹം. അതുവരെ എനിക്ക് വിശ്രമമേയില്ല. ആ ഞാൻ കളി നിർത്തി. എന്റെ രൂപ വേണം. ഞാൻ ആളെ തോറ്റിരിക്കുക. ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോകാനും പോകുന്നില്ല. താൻ ഇവിടുന്ന് ഒളിച്ചോടും ഓടാതിരിക്കും. എനിക്കെന്നെ പണം കിട്ടണം. കൈ കാശിന്റെ തരില്ലേ? എന്തിനാണോ ഈ നാണം കെട്ട പണിക്ക് കിടക്കണേ? പൈസ എനിക്ക് വേറെ വല്ല പണിക്ക് പോക്കൂടെ? തരാനുള്ള പൈസ തരുമ്പത്തീരും. വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ, വായിലെ പല്ലരിച്ചാൻ തോപ്പിച്ചളേ. രൂപ തന്നി ഇന്നും പറയുന്ന താൻ എന്തെങ്കിലും ഹലോ, ഹലോ പോലീസ് സ്റ്റേഷൻ. കൃഷ്ണകുമാർ ക്ലബിലോ? Thank you.
കുമാർ. കുമാർ, അയ്യോ, ഇത് എന്ത് പറ്റി? കുഞ്ഞ് കുഞ്ഞ് കുടിച്ചിരിക്കുന്നല്ലോ. അച്ഛൻ ഉറങ്ങിയോ? ഇല്ല, മേനോൻ സാറോ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാം. നീ എന്ന് അച്ഛൻ അറിയാതെ മേനോൻ സാറിനെ ഒന്ന് വിളിച്ചോണ്ട. ചെല്ലേ. ഞാനിന്ന് ബോഗ്ര റെജിമെന്റിലായിരുന്നു. ഞാനും കേണൽ സിംഗും കൂടി ഒരു പ്രത്യേക ആവശ്യം പ്രമാണിച്ച് സിൽഹട്ടിലേക്ക് പോകായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. മിസ്റ്റർ മേനോൻ കേൾക്കുന്നുണ്ടോ? ഞാനും തുപ്പിയിട്ട് വരാം. അയ്യോ, കുടിക്കണമെന്നല്ലോ. ഇതെന്താ കഥ? അച്ഛനെങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. മേനോൻ സാർ, ദേവിയുടെ അച്ഛനെ ഒന്നും അറിയിക്കരുത്. എല്ലാം ഞാൻ പിന്നീട് പറയാം. ശേഖര, നീ അകത്തോടെ ചെന്ന് ഈ വാതിലും തുറക്ക്. മിസ്റ്റർ മേനോൻ, ശേഖരൻ എവിടെ? ജയിലുണ്ട് സാർ. ആ, വെറുതെ വായിലിങ്ങനെ വെള്ളം തെളിഞ്ഞു വന്നു. ഇനി അതും നല്ല സൂക്കേടാണാവോ. ഇതിനും വല്ല മരുന്നും വാങ്ങിച്ചിട്ടുണ്ടോ? അതിനിതുവരെ മരുന്ന് മേടിക്കേണ്ടി വന്നില്ല. ആരാണത്? ശ്രീയാണോ? അതെ, ഞാനാണ് അച്ഛാ. മദ്യത്തിന്റെ മണം വരുന്നല്ലോ. ശ്രീകുമാർ, കവിയ. വിഷമേനോൻ, ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? ഞാൻ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ മദ്യപിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. രാജ്യരക്ഷയ്ക്ക് വേണ്ടി കൊടും തണുപ്പത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് അതൊരാവശ്യവുമായിരുന്നു. അതിലേക്ക് വേണ്ടി ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെച്ചിട്ടുമുണ്ട്. പക്ഷേ മേജർ രാംകുമാർ ഒരിക്കലും മദ്യവെച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് മിസ്റ്റർ മേനോൻ അറിയാമോ? എന്റെ മക്കൾക്ക് അവർക്ക് ഈ ശീലമുണ്ടാകാൻ ഞാനൊരിക്കലും കാരണക്കാരനാകാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മിസ്റ്റർ മേനോൻ കേൾക്കുന്നുണ്ടോ? ഓ സർ. ശ്രീകുമാർ, ഞാനിവിടെയുണ്ട്. നീ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ഒരു തെറ്റിനെ ശരിയാക്കാൻ വേണ്ടി മറ്റൊരു തെറ്റ് കൂടി ചെയ്യരുത്. ഇപ്പോൾ നീ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതില്ലാന്ന് കള്ളം പറഞ്ഞ് തെറ്റുകൾ ആവർത്തിക്കരുത്. അണ്ടർസ്റ്റാൻഡ്? അച്ഛാ, അത്. നീ കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്. മിസ്റ്റർ മേനോൻ, ഇവൻ പറയുന്നത് കേട്ടില്ലേ? എന്റെ മകൻ എന്റെ മുമ്പിൽ കുടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു. അതും നിയമം കൈയാളുന്ന ഒരു പോലീസ് ഓഫീസർ. നിന്റെ അച്ഛൻ കണ്ണുപൊട്ടനായതുകൊണ്ട് നിനക്ക് എന്തുമാകാമെന്നല്ലേ? അച്ഛാ. ശ്രീകുമാർ, നീ എന്ത് തുടങ്ങി ഈ ശീലം? നീ എന്താണെന്ന് മിണ്ടാത്തേ? ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ നീ കുടിച്ചല്ലേ? ഇനി ആരും നിർബന്ധിക്കാതെ നീ കുടിക്കാൻ തുടങ്ങും. ഇല്ല അച്ഛാ, ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല. എന്നെ ക്ഷമിക്കൂ. എനിക്കിത് വിശ്വസിക്കാം. ഇതാദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് തരാം. പക്ഷേ നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നീ സത്യം ചെയ്യണം. വരൂ.
അമ്മേ, അമ്മയുടെ മകനോട് ക്ഷമിക്കൂ അമ്മേ. അമ്മേ, അമ്മയുടെ മകൻ കുമാറിന് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. നിന്റെ ഈ പോക്ക് നിന്നെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള നിന്റെ ഈ കൂട്ടുകെട്ടും ഹോസ്റ്റൽ ജീവിതവുമാണ് നിന്നെ വഷളാക്കുന്നത്. നിന്നെക്കുറിച്ച് വളരെ പ്രതീക്ഷകൾ അച്ഛനുള്ളത്. നീ ചെയ്യുന്നതിൻ്റെ ഒരു അംശം പോലും അച്ഛൻ അറിയാനിടയായാൽ അത് താങ്ങാനുള്ള ശക്തി നമ്മുടെ അച്ഛനുണ്ടാവില്ല. മധു ചേട്ടാ, നേരം എത്രയായി വന്ന് ഊണ് കഴിക്കും. കഴിക്കാം, ഇതൊന്ന് തീർന്നോട്ടെ. ചേട്ടായി കാണിക്കുന്നത് രാത്രിയും പകലും ഇല്ലാതെ ആർക്കു വേണ്ടി ചേട്ടനെ കഷ്ടപ്പെടുന്നത്? അതിനിങ്ങനെ യാതൊരു വിശ്രമവും ഇല്ല, ജോലി ചെയ്യണോ? നിന്നെ നല്ല നില വിവാഹം കഴിച്ച് അയക്കുന്നവരെ നിന്റെ ചേട്ടന് വിശ്രമം ഉണ്ടാവില്ല. നീ കുറച്ച് വെള്ളം കൊണ്ടുവാ. എന്താ ഉറക്കം വരുന്നോ? പോയി കിടന്നുറങ്ങ.
ഇതാ എത്ര കത്തുകളാ നിനക്ക്. പിന്നെ ചേട്ടനെ പോലെയാണ് ഞാൻ, എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ചേട്ടാ ഈ കത്ത് ചേട്ടന്. എനിക്കോ? ഞാൻ കണ്ടില്ലല്ലോ. ശ്രീകുമാർ എഴുതിക്കുന്നത് കണ്ടില്ലേ? നീ എന്നോടൊന്നും വിളിക്കാൻ ശ്രമിക്കണ്ട, കത്ത് ഞാൻ വായിച്ച ഒന്നോട് ഉറക്ക വായിക്കാം. ശ്രീ എന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കുമാർ എന്ന് എഴുതിയപ്പോ നീ എന്റെ കത്താണെന്ന് കരുതിയല്ലേ. വായിക്കാം. പ്രിയമുള്ള കുമാർ, എന്നിൽ നിന്നും ഇങ്ങനൊരു കത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. എന്റെ സ്ഥിതി ആവർത്തകരമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഒന്നല്ല, മൂന്ന് ഡോക്ടർമാരെ ഞാൻ കണ്ടു. മൂന്ന് പേരും അത് തന്നെ എന്ന് പറയുന്നു. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയും മറച്ചു വെക്കാം, പക്ഷേ എന്റെ ചേട്ടനിൽ നിന്നും എത്ര ആളിങ്ങനെ ഒളിച്ചു വെക്കാനാവും? കുമാർ എന്ന മോതിരം മാത്രമാണ് എനിക്കൊരാശ്വാസമായി ഉള്ളത്. ഈ കത്ത് കിട്ടിയാലുടൻ അതിന് മുമ്പ് ഒരു വാചകം നീ വിട്ടുകളഞ്ഞു, അതോടെ ചേർത്ത് വായിക്കാം. എന്റെ ജീവിതവും എന്റെ ചേട്ടന്റെ അന്തസ്സും അഭിമാനവും എല്ലാം കുമാറിന്റെ കൈകളിലാണ്. എനിക്ക് തന്നിട്ടുള്ള വാക്കുകൾ മറക്കരുത്, എന്നെ കൈവിടരുത്. വേദനയിൽ കഴിയുന്ന എന്റെ മനസ്സിന് ആശ്വാസം പകരാനായി ഓടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ സ്വന്തം ജി പ്രകാശ്. ഇനി പറയൂ, ആരുടെ കത്താണ്? ഒന്നുമില്ല ചേട്ടാ, എന്റെ ഒരു ഫ്രണ്ടിന്റെ കത്താണ്. കോളേജ് മിത്താണ്, വളരെ കഷ്ടപ്പെട്ടാണ് അവൻ ജീവിക്കുന്നത്. പാവം. അതാണാണോ പെണ്ണാണോ? ആണാണ്, മൈ ഫ്രണ്ട് പ്രകാശ്. ലെറ്ററിന്റെ അവസാനം എന്താണ് എഴുതിയിരിക്കുന്നത് ശരിക്കും വായിച്ചു നോക്ക. എന്ന് അങ്ങയുടെ ഹൃദയം കവർന്ന ജി പ്രകാശ്. അങ്ങയുടെ ഹൃദയം കവർന്ന ജി പ്രകാശ്, എന്നിട്ട് നീ പറയുന്നു അത് നിന്റെ സ്നേഹിതനാണ്. അങ്ങനെ ഒരു വാചകം അതിന്റെ അവസാനം ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നെ വിധിയാക്കാമായിരുന്നു. ഇനി പറയൂ, ആരായി പെൺകുട്ടി? അവൾ നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവളുടെ ശരിയായ പേരെന്താണ്? കമോൺ ടെൽ മീ. ഗീത പ്രകാശ്. അവൾ നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നവളാണ്. നീയും അവളും തമ്മിൽ? അതെ, ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചു. അത് ഇത്ര വലിയൊരു അപകടത്തിലെത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി എന്താ നിന്റെ തീരുമാനം? അവളൊരു പാവപ്പെട്ട തയ്യക്കാരന്റെ സഹോദരിയാണ്. നമ്മുടെ അർത്ഥത്തിൽ ഒരിക്കലും യോജിച്ചതല്ല. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ മാത്രം രക്ഷപ്പെടാമെന്ന്? ഞാൻ ജീവനോടിരിക്കുമ്പോൾ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ, അച്ഛനറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. കൊല്ലിത്തറ, നിനക്ക് അച്ഛനെ അത്രയ്ക്ക് ഭയമായിരുന്നെങ്കിൽ അച്ഛൻ പറയുന്ന അനുസരിച്ച് അടങ്ങിയത് നീ കഴിയണമായിരുന്നു. അച്ഛനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നുള്ളത് പിന്നത്തെ പ്രശ്നം. ഇപ്പൊ നീ ചെയ്യേണ്ടത് ഉടനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ മാനം രക്ഷിക്കുക എന്നുള്ളതാണ്. ചേട്ടൻ എന്തായി പറയുന്നത്? അവൾക്ക് എന്തെങ്കിലും പണം കൊടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കാം. രാവും പകലും വേശ്യാലയങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നവർ പോലും ഇത്ര ചീപ്പായി സംസാരിക്കില്ല. എടാ, സത്യസന്ധന അഭിമാനിയായ മേജർ രാംകുമാറിന്റെ മകനായ നീ 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 ഇത്ര തരുന്താണ് സംസാരിച്ചില്ല. നീ എന്റെ അനുജനാണെന്ന് പറയാൻ പോലും ഞാൻ ലജ്ജിക്കുന്നു, വേദനിക്കുന്നു. നീ ഇന്ന് തന്നെ എറണാകുളത്ത് നിന്ന് ആ കുട്ടിയെ കണ്ട് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ നോക്ക്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം.
ചടിയിൽ മൂന്ന് ദിവസം കൂടി ഉണ്ട്. അതിനു മുമ്പ് പോയാൽ അച്ഛൻ സംശയിക്കും. എന്നാ മൂന്ന് ദിവസം കഴിഞ്ഞ് വരാമെന്ന് നീ ഉടനെ അവൾക്ക് കത്തയക്ക. ചേട്ടാ, അച്ഛനോട് വിവരം. അവളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നിന്നെ അച്ഛൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാൽ പോലും ഒന്നുമില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ വലുതൊന്നുമല്ല അച്ഛനെ എതിർക്കുന്നത്. നീ അങ്ങനെ ചെയ്താൽ അത് തെറ്റാണെന്ന് അച്ഛൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ ചേട്ടാ ഇത്രയ്ക്കും? കുമാർ, ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല അച്ഛൻ. ഒന്നുമില്ലാതെ ബഹളം വയ്ക്കുന്നത്? അതൊരു ലെറ്ററിന്റെ കാര്യമാണ്. ലെറ്ററിന് എന്താ തരാറ്? ഒന്നുമില്ല അച്ഛ. ലെറ്റർ എനിക്കാണോ കുമാറിനാണോന്നൊരു സംശയം. കൂടാതെ നമുക്ക് മൂന്ന് പേർക്കും യോജിക്കുന്ന തരത്തിൽ അഡ്രസ് കുമാറിനാണ് എഴുതിയിരിക്കുന്നത്. ഓഹോ, അങ്ങനെ. ആ ലെറ്റർ വരൂ. ശേഖര, ശേഖര, എന്തോ ശേഖര, ഈ കത്തിന്റെ അവസാനം ആരുടെ പേരാ വച്ചിരിക്കുന്നതെന്ന് വായിച്ചു നോക്കൂ. ജി പ്രകാശ് എന്നാണ് സാർ. ജി പ്രകാശ്? അതെ. അങ്ങനെ ഒരാളെ അറിയാവുന്നതായി ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ? എന്നാൽ കത്ത് വായിച്ചു നോക്കാം, അപ്പോൾ അറിയാമല്ലോ ആർക്ക് വന്ന കത്താണെന്ന്. ശേഖര, ഒരു കത്ത് രണ്ടുപേർക്കും കൂടി വന്നു, അത് കൊള്ളാമല്ലോ. ആ ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും. അതുവരെ കത്ത് എന്റെ കയ്യിലിരിക്കട്ടെ. ചേട്ടാ, ഇനി എന്ത് ചെയ്യും? എത്ര അച്ഛൻ കൊണ്ടുപോയില്ല. ചേട്ടാ, ഈ വിവരം അച്ഛനോട് പറയില്ലേ? നീ തെറ്റ് ചെയ്തിട്ട് വരും, ഞാനതെല്ലാം സഹിക്കണം. ഏതായാലും ഞാനായിട്ട് ആരോടും പറയില്ല. ആ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇപ്പൊ തന്നെ നീ അവൾക്ക് കത്തയക്കണം. ശരി. പോസ്റ്റ് ഓഫീസിൽ? അതല്ല, ആർക്കാണ്? എനിക്ക് ഇവിടെ എനിക്കും നിനക്കുന്നുള്ള വ്യത്യാസമുണ്ട്. ഈ കത്തും പ്രതീക്ഷിച്ചാൽ എത്ര ദിവസമായി കാത്തിരിക്കുന്നു. ഈ കത്ത് വരുമെന്ന് ചേട്ടന് നേരത്തെ അറിയാമോ? അറിയാമോ? ഇത് തന്നെ ഞാനും നോക്കിയിരുന്നു. പ്രിയപ്പെട്ട മോഹൻ, ചേട്ടനുള്ള കത്താണോ? കേക്കണ്ടോ? എനിക്കും നിനക്കൊന്ന് പറയാം, നമുക്കൊന്ന് പറ. ആ, പ്രിയപ്പെട്ട മോഹന്, നിന്റെ കത്ത് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. നിന്റെ സഹോദരി ഗീതയെ പെണ്ണ് കാണാൻ ഞാനും രഘുവും രഘുവിന്റെ അമ്മാവനും കൂടി അടുത്ത ബുധനാഴ്ച അവിടെ എത്തുന്നതാണ്. ശേഷം നേരിൽ സ്വന്തം പരമേശ്വരൻ ചേട്ടൻ. കത്ത് വായിച്ച് നീ കേട്ടില്ലേ? സന്തോഷിക്കേണ്ട സമയത്ത് നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്ന് ചിരിച്ചേ. ആ, എന്താണ് ഹസനെ പതിയില്ലാത്ത പോലെ ഒരു സന്തോഷം? ചേട്ടാ, ശിഷ്യ, എന്റെ പൊന്നുമകളുടെ കല്യാണം നടക്കാൻ പോകുന്നതാ. ആ, അടുത്ത ആഴ്ച പെണ്ണുകാണാൻ വരുന്നു. കല്യാണ സദ്യയ്ക്ക് വന്നു ചേരണം, പഴം പായസം പപ്പടം കൂട്ടിയുണ്ണണം. കല്യാണ സദ്യയ്ക്ക് വന്നു ചേരണം, പഴം പായസം പപ്പടം കൂട്ടിയുണ്ണണം. മാലയിടും മുഹൂർത്തം കുരവ കൊണ്ട് മൂടണം, മാലയിടും മുഹൂർത്തം കുരവ കൊണ്ട് മൂടണം. മംഗളങ്ങൾ പെങ്ങൾക്ക് നിങ്ങൾ നേരണം, കല്യാണ സദ്യയ്ക്ക് വന്നു ചേരണം, പഴം പായസം പപ്പടം കൂട്ടിയുണ്ണണം.
എന്റെ പൊന്നു പെങ്ങൾ ഒരുങ്ങണത് കണ്ടിടണം, അന്നമ്മേ തങ്കമ്മേ വന്നിടണം, എന്റെ പൊന്നു പെങ്ങൾ ഒരുങ്ങണത് കണ്ടിടണം. ആയിരങ്ങൾ കൊണ്ട് ഞാൻ സീതനം നൽകിടും, അളിയന്റെ വരവ് കണ്ട് കൊതിച്ചു നിൽക്കണം. കല്യാണ സദ്യയ്ക്ക് വന്ന് ചേരണം, പഴം പായസം പപ്പടം കൂട്ടി ഉണ്ണണം. കതിർമണ്ഡപം തീർക്കണം, ഫോട്ടോ എടുക്കണം, സംഗീത കച്ചേരി വച്ചിടണം. കല്യാണ സദ്യയ്ക്ക് വന്ന് ചേരണം, പഴം പായസം പപ്പടം കൂട്ടിയുണ്ണണം. ഹലോ, ഫോണോ? സാറൊന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എഴുതി തരത്തോളാം. പറയണേ സാർ. ശരി സാർ. ടെലിഗ്രാം ഫോണിൽ കൂടെ വന്നിരിക്കുന്നു സാർ. ടെലിഗ്രാം ഫോണിൽ കൂടി വന്നിരിക്കുന്നു. എന്നിട്ട്? എന്നിട്ട് ഞാൻ മലയാളത്തിൽ കുറിച്ചെടുത്തു. വായിക്ക്. മിസ്റ്റർ കുമാർ, വളരെ ഗുരുതരമായ നിലയിലാണ് ഞാൻ. വിവരങ്ങൾ കത്തിലുണ്ടല്ലോ, ഉടനെ പുറപ്പെടുക. ജി പ്രകാശ്. ജി പ്രകാശ്, വിവരങ്ങൾ കത്തിലുണ്ടല്ലോ. ശേഖര, അന്നത്തെ ആ കത്ത് എന്റെ മേശയിലിരിപ്പുണ്ട്, എടുത്തോണ്ട് വരൂ. വായിക്കൂ. പ്രിയമുള്ള കുമാർ, എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണുകയില്ല. എന്റെ സ്ഥിതി ആവൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിർത്ത്, ആ കത്തിങ്ങി വരൂ. പോയി ശ്രീകുമാറെ വിളിച്ചോണ്ട് വരൂ. Thank you.
അച്ഛനെന്ന് വിളിച്ചോ. രണ്ട് ദിവസം മുമ്പ് നിങ്ങളും കുമാരും തമ്മിൽ ഒരു ലെറ്ററിനെ പറ്റി തർക്കമുണ്ടായല്ലോ. ഒരു തീരുമാനത്തിലെത്തിയോ? അച്ഛാ, അത് പിന്നെ കുമാറിനുള്ള കത്താ, അവന് തന്നെ കൊടുത്താ മതി. കുമാറിനുള്ള ലെറ്റർ ആയിരുന്നു. കൊടുക്കുന്ന കാര്യം വരട്ടെ, ഈ ഫോണോഗ്രാം ഒന്ന് വായിച്ചു നോക്ക്. മറ്റുള്ളവർക്ക് വരുന്ന കത്തുകൾ വായിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്ന് വായിക്ക്. പ്രിയപ്പെട്ട കുമാർ, എന്നിൽ നിന്ന് ഇങ്ങനൊരു കത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. എന്റെ സ്ഥിതി ആപൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഒന്നല്ല, മൂന്ന് ഡോക്ടർമാരെ കണ്ടു. മൂന്ന് പേരും അത് തന്നെയെന്ന് പറയുന്നു. എന്താ നിർത്തിയത്? ബാക്കിയുടെ വായിക്കൂ. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയും മറച്ചു വയ്ക്കാം, പക്ഷേ എത്ര നാൾ എൻ്റെ ചേട്ടനെ അറിയിക്കാതെ ഒളിച്ചു വയ്ക്കാൻ കഴിയും? കുമാർ തന്ന മോതിരം മാത്രമാണ് എനിക്കാകെയുള്ളൊരാശ്വാസം. എൻ്റെ ചേട്ടന് ബാധിച്ചിരിക്കുന്ന രോഗം ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള വിവരം എത്ര നാൾ അദ്ദേഹത്തിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയും? ചേട്ടനെ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. വലിയ ചിലവുള്ള ചികിത്സയാണ്. പണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷമിക്കണം, പണയം വെച്ചിരിക്കുന്ന നിന്റെ മോതിരം എത്രയും വേഗം എടുത്തു വരുന്നതാണ്. കത്ത് കിട്ടിയാലുടൻ വേദനയിൽ കഴിയുന്ന എന്റെ മനസ്സിന് ആശ്വാസം പകരാൻ ഓടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ സ്വന്തം ജി പ്രകാശ്. കുമാർ, ഇനി നിനക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്തിനാ ഭയപ്പെടുന്നത്? ഭയമോ? എന്താ കാര്യം? അതല്ല ചാ, അച്ഛൻ അവന് കൊടുത്ത മോതിരം പണയം വെച്ചു എന്നറിഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുമെന്ന് അവൻ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കുമാർ, അച്ഛ ഇങ്ങ അടുത്ത് വരൂ. നീ നിന്റെ അച്ഛനെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? മനുഷ്യർ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? സോ മൈ ബോയ്സ്, ദി ലെറ്റർ പ്രോബ്ലം ഈസ് ഓവർ. താങ്ക് യു ചേട്ടൻ, നന്നായിട്ട് മാനേജ് ചെയ്തു. മിണ്ടിപ്പോ, നീ ലെറ്റർ അയച്ചോ. അയച്ചു. നീണ്ട ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടന്നാൽ വിധി എന്ന വാക്കിന് എന്താണ് അർത്ഥം? നമ്മൾ തമ്മിലുള്ള ഒരു ജീവിതം എന്റെ വീട്ടുകാർ അംഗീകരിക്കുകയില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സമാവുകയില്ല. ഏത് തെറ്റിനും പരിഹാരമുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് നിനക്ക് എത്ര രൂപ വേണം? അച്ഛ ഞാൻ പോയിട്ട് വരട്ടെ. നിനക്ക് ചിലവിൽ എത്ര രൂപ വേണം? 500 രൂപ. 1000 രൂപ എടുത്തോളൂ. വേണ്ട ചാ, 500 മതി. 1000 എടുത്തോ, എന്തെങ്കിലും ചിലവ് കാണും. ഓ ഗുഡ് ഈവനിങ് മാനേജർ സാർ. ഗുഡ് ഈവനിങ് മിസ് മേനോൻ. കുമാർ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലേ? അതെ. ശ്രീകുമാർ അല്ലേ? അതെ. നീ എന്താ വൈകിയത്? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാച്ച. മിസ്റ്റർ മേനോൻ,
ഇക്കൊല്ലത്തെ ഏറ്റവും സമർത്ഥനായ എൻ സി സി കേഡറ്റിനുള്ള സമ്മാനമാണ്. ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടാനുള്ള ഒരു ബഹുമതിയാണ്. അവന്റെ രാജ്യസ്നേഹം, കർമ്മധീരത, സത്യസന്ധത, കർത്തവ്യബോധം എന്നിവയ്ക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ഇതെന്റെ മകനെ ഞാൻ അണിയിക്കുന്നു. മേപ്പത്തൂറിന്റെ വിഭക്തിയേക്കാൾ ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്നല്ലേ പ്രമാണം? അല്ലേ മേജർ സാറേ? അതെന്താ മിസ്റ്റർ മേനോൻ അങ്ങനെ പറഞ്ഞത്? അല്ല, മാല പണിതുകൊണ്ടൊന്ന് ചേട്ടനാണ്. അത് ഇടാനുള്ള യോഗം ഉണ്ടായത് അനിയനും. ഇപ്പൊ പവൻ എന്താ വില എന്നറിയാമോ? അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇളയ മക്കളോടാണ് താല്പര്യം കൂടുതൽ. മേജർ സാറിനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മിസ്റ്റർ മേനോൻ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും എനിക്കൊരുപോലെയാണ്. ഇവന് ശ്രീയെ പ്രായപൂർത്തിയായ ശേഷവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കുമാറിന് 7 വയസ്സിൽ കണ്ട ഓർമ്മയെ എനിക്കുള്ളൂ. അതിനുശേഷമാണ് മിസ്റ്റർ മേനോൻ മിലിറ്ററിയിൽ വെച്ച് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. കുമാർ ഇപ്പോഴും എനിക്ക് കുട്ടിയെ പോലെയാണ്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. കുമാർ, നിനക്ക് വണ്ടിക്ക് സമയമായി. ആകുന്നു. ആ ശ്രീ, ഇതാ മേശയ്ക്കകത്ത് വെച്ചേക്കൂ. അച്ഛ, ഞാൻ പോകട്ടെ. ഞാൻ പോട്ടെ. മോൻ നന്നായി പഠിച്ച് അച്ഛനെ പോലെ ഒരു വലിയ പട്ടാളക്കാരനായി തീരണം. അച്ഛ, ഞാൻ ഇവനെ കൊണ്ട് സ്റ്റേഷനിൽ വിട്ടിട്ട് വരാം. നോക്കുന്നത്? 10,000 രൂപ. 100 ഒരു കെട്ടാണ് ഞാൻ വെച്ചിരുന്നത്. കുമാറിന് പണം കൊടുക്കുന്നത് വരെ ഉണ്ടായിരുന്നു. ഓഹോ, എന്താ അവൻ എടുത്തു എന്ന് നീ സംശയിക്കുന്നു? ഞാൻ അവനോട് 1,000 രൂപ എടുത്തോളാൻ പറഞ്ഞിട്ട് 500 രൂപ മതിയെന്നാണ് അവൻ പറഞ്ഞത്. അത് നീ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. അതെ അതെ, ഞാൻ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. പിന്നെ നീ എന്തിനാ അവനെ സംശയിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ പണം എവിടെ പോയി? കുമാർ 1,000 രൂപ എടുത്തിട്ട് ബാഗ് എന്റെ കയ്യിലാണ് തന്നത്. ആ ബാഗ് ഇവിടെ കൊണ്ട് വെച്ചത് നീയാണ്. നമ്മൾ 3 പേരും അല്ലാതെ ബാഗ് ആരും തൊട്ടിട്ടില്ല. ഞാൻ പണം എടുത്തിട്ടില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുമാർ എത്ര രൂപ ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ എടുക്കില്ല. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കും. ഇനി ചോദിക്കാൻ ബാക്കിയുള്ളത് ശേഖരനോടാണ്. ശേഖര, ശേഖര, ശേഖര. വേണ്ട, അവനെ വിളിക്കണ്ട. പണം ഞാനാ എടുത്തത്. നീയോ? നീയാണോ എടുത്തത്? അതെ. നിനക്ക് ഇത്രയും പണത്തിന്റെ ആവശ്യമുണ്ടോ? ചില ചില്ലറ കടങ്ങൾ വീട്ടാൻ വേണ്ടി. കടങ്ങൾ വീട്ടാൻ വേണ്ടി? നീ പറഞ്ഞു നിന്റെ അനുജൻ ധൂർത്തനാണ്. ഇപ്പോൾ നീ എന്തുകൊണ്ട് എന്നോട് പണം ചോദിച്ചില്ല? ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതെന്റെ പണമാണ്. അച്ഛന്റെ പണത്തിന് മക്കൾക്കും അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. ചോദിക്കാതെ ആരെടുത്താലും മോഷണമാണ്. ശരി, അതിന് നീ മോഷ്ടിച്ചാൽ ഞാൻ 7 പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. ഞാൻ തെറ്റ് ചെയ്തു. അതിനിപ്പോ എന്തുവാണെന്ന് അച്ഛൻ പറയുന്നത്? നീ തെറ്റ് ചെയ്തതും പോരാ, എന്നെ എതിർത്ത് സംസാരിക്കാനല്ലേ? എന്നെ എതിർത്ത് സംസാരിക്കത്തക്കവണ്ണം നീ ഓർമ്മ. അതിന് വേണം നിനക്ക് ആദ്യം ശിക്ഷ തരാം. എന്നെ നീ ധിക്കരിച്ചതിന് ഈ വഴി മതിയാവില്ല. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നീ എന്നോട് സംസാരിക്കേണ്ട. അച്ഛൻ എന്നെ അടിച്ചോളൂ.
എത്ര വേണമെങ്കിലും അടിച്ചോളൂ. ശരീരത്തിന്റെ വേദന ഞാൻ സഹിച്ചോളാം. പക്ഷെ അച്ഛൻ എന്നോട് സംസാരിക്കാതിരുന്നാൽ ഈ വീട്ടിൽ അച്ഛനോടല്ലാതെ പിന്നെ ഞാൻ ആരോട് സംസാരിക്കാനാ? എന്നെ അടിച്ചോളൂ അച്ഛാ. എന്റെ പൈപ്പ് എവിടെയാ വീണു? ശേഖര, ശേഖരനോടില്ല. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം. വിഷമിക്കണ്ട, ഞാൻ അച്ഛനെ നോക്കിയല്ല സംസാരിക്കുന്നത്. എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ഇവിടെ ആണല്ലോ വീണത്, എവിടെ പോയി? ഇല്ലെങ്കിൽ ഉറക്കവും വരില്ലല്ലോ. കണ്ടുപിടിച്ചു, ആരുടെയും സഹായമില്ലാതെ കണ്ടുപിടിച്ചോ? ഞാനല്ലേ നേരത്തെ അവിടെ വെച്ചത്. അച്ഛാ, ശേഖര, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. സാറ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, ഉടനെ തിരിച്ചെത്തും. ഉടനെ തിരിച്ചെത്തും. എനിക്ക് ചെവി കേൾക്കാം. കേസ് ശ്രീകുമാർ. ഇന്ന് രാവിലെ ഇവിടെ വന്നു. ഓ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഉടനെ എത്തിയേക്കാം. ശേഖര, ഒരു സന്തോഷ വാർത്ത. എന്താ വിളി? അത് ഞാൻ നിന്നോട് മാത്രം പറയാം. സന്തോഷ വാർത്തയാണ് സാറിനോട് ആദ്യം പറഞ്ഞു. വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഓഹോ, ഞാൻ ആരോടും പറയുന്നില്ല. വാശിയാണെങ്കിൽ വാശി, എനിക്കുണ്ട് വാശി. എന്താച്ചാ? മണി 12 കഴിഞ്ഞു. 12 ആയില്ലല്ലോ, 5 മിനിറ്റ് കൂടെ ഉണ്ട്. പട്ടാളക്കാരന് സമയം തെറ്റാറില്ല. നീ പോലീസുകാരനല്ലേ, അതാണ് 5 മിനിറ്റ് താമസം. ആ, രാവിലെ സന്തോഷ വർത്തമാനം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ എന്താ? മേജറുടെ ശബ്ദം തീരാൻ ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് ഞാൻ സഹിച്ചോളാം. നീ കാര്യം പറ. ഞാൻ അച്ഛന്റെ മകനാ, വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പറയില്ലല്ല. നീ പറയില്ലല്ലേ അച്ഛാ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അച്ഛനെ ശുണ്ടി പിടിപ്പിക്കാൻ. എന്റെ എല്ലാ വിജയത്തിനും പ്രധാന കാരണം അച്ഛന്റെ അനുഗ്രഹാശിസുകളാണ്. എന്നെ DYSP ആയിട്ട് പ്രൊമോട്ട് ചെയ്ത വിവരം അച്ഛനോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയാനാ? എന്റെ മകന് പ്രൊമോഷൻ കിട്ടിയെന്നും. ഈ കഴിഞ്ഞ 3 ദിവസം ഞാൻ അനുഭവിച്ച മനോവിഷമം പറഞ്ഞറിയിക്കാനാവില്ല. പിന്നെ എനിക്ക് വിഷമമില്ലായിരുന്നോടാ? നിന്നോട് മിണ്ടാതിരുന്ന ഓരോ നിമിഷവും എനിക്കോരോ യുഗമായിരുന്നു മോനെ. ആ, നീ ഇവിടെ നിൽക്കുവാണോ?
അവരെല്ലാം വരാൻ സമയമായി. നീ ഇങ്ങനെ നിന്നാലോ? എനിക്കിപ്പോ വിവാഹം വേണ്ട ചേട്ടാ. നീ എന്താ കൊച്ചുകുട്ടികളെ സംസാരിക്കുന്നേ? എന്നെ ആരും കാണണ്ട, ഞാൻ ആരെയും കാണാനും പോകുന്നില്ല. അവരിപ്പം തന്നെ പെണ്ണ് കാണാൻ വരും. ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോഴേ പ്രായം അധികമായി. അല്ല, എനിക്ക് നീ ഇങ്ങനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴതിന് എന്റെ കല്യാണം? ചേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ മോളെ. അവര് വരാറായി. അവര് വന്നു. നീ റെഡിയാ? നമസ്കാരം. അയ്യോ, ആരൊക്കെ വന്നിരിക്കുന്നേ? ചെറുക്കം വന്നില്ലേ? ഇതല്ലല്ലോ, ഇതല്ലേ ചെറുക്കൻ. വന്നാട്ടെ, വന്നാട്ടെ, ഇരിക്കണം, ഇരിക്കണം. സാറും ഇരുന്നാട്ടെ, ഇരിക്കണം. ചെറുക്കൻ എന്ന് കാണുന്നു, രാജകുമാരനെ പോലെ ഇരിക്കുന്നു. ഈസ്പേഡ് രാജാവല്ല, ആടവൻ രാജാവ്. എന്തൊരു നിറം ആ മൂക്ക്, ആ കണ്ണ്. നീ ഭാഗ്യവതി മോളെ, അവർക്ക് കാപ്പി കൊടുക്കണ്ടേ? പാല് പിരിഞ്ഞു പോയി. ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഈ സമയത്ത് ആ പാലിന് പിരിയാൻ തോന്നിയത്. അതെടുത്ത് പുറത്തുകയാണ്. ഞാൻ പയ്യനെ കടയിൽ വിട്ട് ചായയും പലഹാരങ്ങളും വാങ്ങിച്ചോളാം. നീ ഒരു രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി വരണം. ശരി ചേട്ടാ, ഞാനൊരു രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി വരാം. പറഞ്ഞോണ്ട് നിൽക്കാതെ നീ ഇതൊക്കെ ഒരുങ്ങ ചേട്ടാ. എന്താ എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. എന്തിനാ കരയുന്നേ? ചേട്ടനെ വിട്ടു പിരിഞ്ഞ് പോകണമല്ലോ എന്നോർക്കുമ്പോൾ. പിരിഞ്ഞു പോകാനോ? ഓ, അത് ശരി. കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യമാണല്ലേ, അതിന് നീ വിഷമിക്കണ്ട. നിങ്ങൾ രണ്ടാളെയും ഞാൻ ഇവിടെ തന്നെ താമസിപ്പിക്കും. ഞാൻ ചെറുക്കന്റെ അച്ഛനോട് പറയാം. അമ്മയും അച്ഛനും ഇല്ലാത്ത എന്നെ ചേട്ടൻ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു. ചേട്ടനെ മറക്കാൻ എനിക്കൊരിക്കലും ആവില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? ഒരു ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ചെയ്യേണ്ട കടമകളല്ലേ ഞാൻ ചെയ്തോളൂ. ഷോ, അവരെല്ലാം കാത്തിരിക്കുന്നു. മോൾ വേഗം പോയി ഡ്രസ്സ് കിട്ടും. ഓ, വേഗം പോകും. ഇരുന്ന് മുഷിഞ്ഞല്ലേ, അവൾ ഇപ്പൊ വരും. ഞാൻ എന്റെ പെങ്ങളെ വളരെ ഓമനിച്ചാണ് വളർത്തിയത്. ഇതുവരെ ഒരു ദുഃഖവും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. കല്യാണത്തിന് നിങ്ങൾക്ക് ആരെയൊക്കെ ക്ഷണിക്കാമോ അവരെയൊക്കെ ക്ഷണിക്കണം. കല്യാണം വളരെ ക്ഷേമമായിരിക്കണം. അതിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വേറെ യാതൊരു ചെലവുമില്ല. എനിക്ക് എന്റെ പെങ്ങളും അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ആ പിന്നെ കല്യാണത്തിന് നാദസ്വരം വേണ്ടേ? പകലടിക്കാൻ അപ്പമംഗലം സുബ്ബുനെ വിളിച്ചു. അവൻ ആരാ മോൻ? ആറാ വരല് പടപടപടപടാന്നടിക്കും. അങ്ങനെ അടിച്ചടിച്ച് ഒരു പ്രദേശം മുഴുവൻ ചെവി കേൾക്കാൻ മേല. ഗംഭീരാക്കണം. പെണ്ണിനോട് വരാൻ പറയും. ഷൂ, ഞാനതങ്ങ് മറന്നു. ഒരു പാവം ഇതേ. ഷോ, സമയമായി. നീ ഇനി ഒരുങ്ങിയില്ലേ? ഇതേ 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 thank you.
പിരിഞ്ഞ പാല് പോലെയാണ് ചേട്ടൻ എന്നെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞ പാവയാണ് ഞാൻ. ചേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചു, അതിന് ഞാൻ തന്ന പ്രതിഫലം കണ്ടോ? എന്റെ മരണത്തിന് മറ്റാരും കാരണമല്ല. നിങ്ങൾക്ക് കുട്ടി പത്ത് പിറക്കേണം, ഞാൻ പാവാടെ മുടുക്കും തയ്ച്ച് കൊടുക്കേണം. അമ്മാവായെന്ന് അവരെന്നെ വിളിക്കണം, അമ്മാവായെന്ന് അവരെന്നെ വിളിക്കണം. അരുമകളെ മടിയിൽ വെച്ച് കൊഞ്ചിക്കണം. ആരാരോ ആരാരോ എൻ കൺമണി, ആരാരോ കുമാർ, നീ അറിഞ്ഞോ? ഗീത വിഷം വീഴ്ച മരിച്ചു. മരണ കാരണം ഗർഭമാണ്. നീ പറഞ്ഞ നേരാണോ? ഇതാ നോക്ക്. എന്തിനാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്നത്? പാവം പെണ്ണ്, അവൾ നല്ലവളായതുകൊണ്ട് മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു. എനിക്കിനി ഒന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയല്ലേ ആശാന. എന്റെ പെണ്ണുകളില്ലാത്ത വീട്ടിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോവാണ് ആശാന. ഇനി എങ്ങും പോവരുത്. ഇന്ന് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ അനിയനെ പോലെയാണ്. നീ വേണം ഈ കട നോക്കാൻ. ഇന്നു മുതൽ ഇത് നിന്റേതാണ്. എനിക്കിനി ഇവിടെ നിന്നൊന്നും ആവശ്യമില്ല. എന്റെ പെങ്ങയുടെ ഒരേ ഒരു ഫോട്ടോ മാത്രം, അത് ഞാൻ എടുത്തോട്ട് ഇടാം. ഫോട്ടോയിൽ കാണുന്ന ആൾ ഇവിടാണ് പഠിക്കുന്നത്? എനിക്കറിയില്ല. Thank you.
എന്റെ പണികൾ ആത്മഹത്യ ചെയ്തു. അതിന് കാരണക്കാരൻ നീയാണ്. എനിക്ക് അവർക്കും ഒരു ബന്ധമില്ല. എന്ത് പറഞ്ഞോ പട്ടി? കാശാണ് ആവശ്യം. ഇപ്പൊ ഞാൻ കേട്ടോ, എന്റെ പെങ്ങൾ വഴി പയച്ചതിന് എന്ത് പറഞ്ഞോ? പയച്ചവളാണെന്നോ? അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. കുറ്റബോധത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു. അവൻ ജീവിച്ചിരുന്നാൽ പല പാവപ്പെട്ട പെൺകുട്ടികളുടെയും മരണത്തിന് കാരണമാകും. പല ജീവിതങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇല്ല, ഞാൻ പോലീസിന് കീഴടങ്ങില്ല. നിനക്കറിയില്ലേ? പോയി പരിശോധിക്കാം. അതെ, ആ എറണാകുളം ക്രൈംബ്രാഞ്ചിന് ഫോൺ ഉണ്ടായിരുന്നു. ഓഹോ, അങ്ങനെയാണോ? ഈ ലൊക്കാലിറ്റിയിലോ? ആ, ഉടനെ സെർച്ച് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ. എവിടെ പോകുന്നു?
ഈ വണ്ടി വിട്ടേക്ക്. അഡ്വക്കേറ്റ് പോറ്റി സാറിന്റെ കഴിവ് കൊണ്ട് താഴെ അടുത്ത് ഗോപി കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടു. പോറ്റി സാറിന്റെ കഴിവ് സമ്മതിച്ചേ തീരും. പക്ഷെ മേനോൻ, എനിക്ക് നിങ്ങൾക്കും അറിയാം അവൻ കുറ്റവാളിയാണെന്ന്. അത് കൊള്ളാം. കോടതിക്ക് ബോധ്യപ്പെടണ്ടേ, വക്കീലുമാർ കേസ് പിടിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാ. അതിനവർ പല വഴികളും കാണും. ആവശ്യം പോലെ നിയമം മാറ്റിമറിച്ചു വരും. മേനോൻ, എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. സമർത്ഥനായ ഒരു വക്കീലും ആവശ്യത്തിന് പണവുമുണ്ടെങ്കിൽ ഏത് കുറ്റവാളിക്കും രക്ഷപ്പെടാം. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പലതും നിയമത്തിന്റെ മുമ്പിൽ തെറ്റായി എന്ന് വരാം. അതുപോലെ നിയമത്തിന്റെ മുമ്പിൽ ശരിയെന്ന് തോന്നുന്ന പലതും നമുക്ക് തെറ്റായി എന്ന് തോന്നാം. കാര്യത്തിന്റെ ഗൗരവവും അത് കൈകാര്യം ചെയ്യുന്ന ആളിന്റെ മനസാക്ഷിയും ആശ്രയിച്ചിരിക്കും ശരിയും തെറ്റുമല്ല. സാറിനോട് ഒരു കാര്യം പറഞ്ഞ് ജയിക്കാനൊക്കെ. ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല മിസ്റ്റർ മേനോൻ പ്രശ്നം. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. അല്ല, അതെനിക്കറിയാമല്ലോ. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? ഞാനൊന്നും കേട്ടില്ലല്ലോ. എന്താ എന്താ മേനോൻ? ഏയ്, അവിടെ ഒരു വസ്തു കണ്ടില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ മേജർ സാറേ? ശരി, ആയിക്കോട്ടെ. ആ ടോമിയെ ഞാനൊന്ന് കൂട്ടിന് കൊണ്ടോക്കോട്ടെ. എന്താ, ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? ഏയ്, പേടി ഉണ്ടായിട്ടൊന്നുമല്ല, നേരെ ഇത്രയൊക്കെ ഇരട്ടിയില്ലെന്ന് വെച്ചാ. ശരി, വിളിച്ചോളൂ. സാർ, അപ്പൊ ഞാൻ വരട്ടെ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫോൺ ചെയ്തോ? സത്യം പറയൂ, നീ എന്തിനു വന്നു? പറയൂ. തീരാത്ത ദുഃഖം മനസ്സിലൊതുക്കി നടക്കുന്ന എനിക്ക് എല്ലാം തുറന്നു പറഞ്ഞെന്ന് കരയാൻ
ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു ഭാര്യയെങ്കിലും ഉണ്ടാവണം, അതുമല്ലെങ്കിൽ കരുണയുള്ള ഒരു യജമാനനെങ്കിലും ഉണ്ടായിരിക്കണം. എനിക്ക് എനിക്ക് ആരുമില്ല സാർ. അതിന് സാർ എന്താ എന്താ പറയാനുള്ളത് വെച്ചാ പറയൂ. ഞാനാവുന്നതും സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു നോക്കി, എനിക്ക് എനിക്ക് പറ്റുന്നില്ല സാർ. എന്താ നിന്റെ പേര്? മോഹൻ പ്രകാശ്. മോഹൻ പ്രകാശ്, നല്ല പേര്. നിനക്ക് എന്തൊക്കെയോ ദുഃഖങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ? സാർ ഞാൻ വരട്ടെ, നിനക്ക് വിശക്കുന്നുണ്ടാകും, വരൂ. അല്പം പാല് കുടിക്കൂ. പാല് കപ്പിലല്ല ഒഴിക്കുന്നത്. കപ്പില്ലേ ഇവിടെ? ഇല്ല സാർ, കപ്പ് എന്റെ കയ്യിലാണ്. അപ്പോ സാറിന്റെ കണ്ണിന് കാഴ്ചയില്ലെന്നാണ് എല്ലാരും പറയുന്നത്. മോഹൻ കപ്പോടെ വയ്ക്കൂ. ഇത്രയും വലിയ വീട്ടിൽ കണ്ണിന് കാഴ്ചയില്ലാതെ സാർ എങ്ങനെ? അതൊക്കെ വെറും കണക്ക് കൂട്ടലല്ലേ. ശരി, വൺ ടു, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ, സ്റ്റേക്കേഴ്സ്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16, 1, 2, hold, open, 1, 2, now 16 steps, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 1, 2, 1, 2, 3, 4, 5, 6. ഈ വീട്ടിലെല്ലാ സാധനങ്ങളും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കും. ഈ കുരുടിന് വേണ്ടി. ഇത് ടെലിഫോൺ. ഓ, ഞാൻ തന്നെയാണല്ലോ റിസീവർ താഴെ വെച്ചത്. സാറിന് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ? വൺ ടു ത്രീ ഫോർ. മോഹൻ, മനുഷ്യന്റെ കണക്കുകൂട്ടുകൾ എപ്പോഴും ശരിയാകാറില്ല. ആവശ്യമില്ലാതെ അഹങ്കരിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണിത്. ഒരു നിമിഷം മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞു, സാറിന് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ എന്ന്. മനുഷ്യന് കണ്ണിന് കാഴ്ച കൂടിയേ തീരൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. തന്റെ ദുഃഖങ്ങൾ തുറന്നു പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ വന്നത് എന്നോട്. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. സോറി, എന്താ പറയാനുള്ളത് പറയൂ. ഇവിടെ വേറെ ആരുമില്ലല്ലോ സാർ. ഇല്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. പറയൂ. നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും അങ്ങ് ആ മഫ്ലറിട്ട സാറിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ ഈ പരിതസ്ഥിതിയിൽ എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെ തേടി നടക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് നിയമത്തിന്റെ മുമ്പിൽ ഞാനിന്നൊരു കുറ്റവാളിയാണ് സാർ. എങ്ങനെ? നിന്റെ സംസാരം കേട്ടിട്ട് നീ ഒരു കള്ളനോ പിടിച്ചുപറിക്കാരനാണെന്ന് തോന്നുന്നില്ലല്ലോ. ഞാൻ കള്ളനല്ല, പിടിച്ചുപറിക്കാരനും അല്ല. ഞാൻ ഒരുത്തനെ കൊന്നവനാണ് സാർ.
നീ ഒരു കൊലപാതകിയാണ്. ആരുമില്ലാത്ത എനിക്ക് ഒരാശ്രയം ലഭിച്ചെന്ന് കരുതി വളരെ ബുദ്ധിമുട്ടി രക്ഷപ്പെട്ടു വന്നതാ. സാറിനെ എളുപ്പത്തിൽ പിടിച്ചു കൊടുക്കരുതേ. സാർ ഏത് കാര്യത്തിനും രണ്ട് വശമില്ലേ. സാറ് കാര്യം മാത്രമേ കേട്ടുള്ളൂ, കാരണം എന്താണെന്ന് ചോദിച്ചില്ല. എന്നെ പിടിച്ചു കൊടുക്കല്ലേ സാർ, എന്നെ പിടിച്ചു കൊടുക്കല്ലേ സാർ. എഴുന്നേൽക്കും. എന്താ കാരണം? എന്താ കാരണം? ഞാൻ പറയാം സാർ. നീ കൊന്നതാരെയാണെന്നോ അയാൾ എവിടെയുള്ളവനാണെന്നോ നിനക്ക് അറിഞ്ഞുകൂടാന്ന് പറയും. പെട്ടെന്നുണ്ടായ ആവേശം നിന്റെ സമ്മതം തെറ്റിച്ചു, അതുകൊണ്ട് നീ അയാളെ കൊന്നു എന്ന് പറയുന്നു. അതെ സാർ. എപ്പോഴാണ് നീ കൊല ചെയ്തത്? ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 4 മണിയായി കാണും. ശവശരീരം നീ എന്ത് ചെയ്തു? അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല, അതെന്റെ ജോലിയുമല്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ പോലീസ് എന്നെ പിന്തുടർന്നു. വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയില്ലാമോ ഒടുവിൽ ഞാനിവിടെ എത്തിച്ചേർന്നു. നീ എന്തുകൊണ്ട് പോലീസിന് കീഴടങ്ങിയില്ല? എന്തിനാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതെ അതെ, നീ തെറ്റൊന്നും ചെയ്തില്ല. ഒരു ചെറിയ കൊലപാതകമല്ലേ ചെയ്തുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിന് എന്നെ മനസ്സിലാകുന്നില്ലല്ലോ. പറയൂ സാർ, ഞാൻ ചെയ്ത് തെറ്റാണോ? ഞാൻ ചെയ്ത് തെറ്റാണോ സാർ? മോഹൻ, നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? നീ അവൻ അർഹിക്കുന്ന ശിക്ഷയെ കൊടുത്തു. മനുഷ്യർ ആരും തന്നെ കൊലപാതകളായി ജനിക്കുന്നില്ല, സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് മനുഷ്യനെ കൊണ്ട് എല്ലാ തെറ്റുകളും ചെയ്യിക്കുന്നത്. സാർ, എനിക്കിപ്പോ ആശ്വാസമായി. ഞാൻ ചെയ്ത തെറ്റല്ലെന്ന് അംഗീകരിക്കാൻ ഈ ലോകത്ത് ഒരാളെങ്കിലും ഉണ്ടായല്ലോ. സാർ പേടിക്കണ്ട, ടോമിയാ. അതാരാ? എന്റെ പട്ടി. താക്കോൽ എവിടെ? ഇവിടെ ഉണ്ട്. ഇങ്ങനെ തടി. സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് എന്നെ ഇവിടെ കഴിയാൻ അനുവദിക്കണം. നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ സാധ്യമല്ലാത്തൊരു പരിസ്ഥിതിയിലാണ് ഞാൻ. എനിക്കപ്പോഴേ അറിയാം സാറിങ്ങനെ പറയൂ. നിങ്ങളെ പോലുള്ളവർക്ക് തത്വങ്ങൾ പ്രസംഗിക്കാനേ അറിയാവൂ. ഞാനിവിടെ കഴിഞ്ഞാൽ എന്നെ തേടി പോലീസ് വരുമെന്നുള്ള പേടിയാണല്ലേ? പേടിയോ എനിക്കോ? ആ അത് പോട്ടെ, ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യമായില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഒരു പക്ഷേ ദേഷ്യപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് കഴിയണമെന്നില്ല. മനസ്സിലായി? എല്ലാം മനസ്സിലായി. അല്പം മുമ്പാണ് അനാഥനായി എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് ആശ്വസിച്ച്, ഇപ്പൊ അതും തെറ്റാണെന്ന് ബോധ്യമായി. സാർ ദയവ് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത പറയരുത്. ആ പിന്നെ എന്റെ വേദനകൾ സാറിനോട് തുറന്നു പറഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിന്റെ ഭാരം അല്പം കുറഞ്ഞു. അതിനും നന്ദി. ഞാൻ പറയട്ടെ സാർ. മോഹൻ നിൽക്കൂ, ഇവിടെ താമസിക്കുന്നത് അപകടമാണ്. എന്റെ മൂത്ത മകൻ അവൻ വന്നല്ലോ മോഹൻ. ആ താക്കോലും എടുക്കും. എടുക്കും മോഹൻ. ആ മുറി തുറന്നു അതിനകത്ത് കയറിയിരിക്കും.
അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. സാധാരണ ഇത്രയും വൈകാറില്ലല്ലോ. എന്തോ ഉറക്കം വന്നില്ല. എന്തു പറ്റി? അസുഖം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താണെന്നറിയില്ല, മനസ്സിനൊരു വിഷമം. വെറുതെ ഇരുന്ന് അതും ഇതും ആലോചിച്ചിട്ട് അച്ഛൻ പോയി കിടന്നോളൂ. ഞാൻ കിടന്നോളാം. നീ മുറിയിലേക്ക് പോകുന്നില്ലേ? എന്താച്ച? നിന്റെ ഈ പോലീസ് വേഷമൊക്കെ മാറ്റിയിട്ട് വരും. ഇല്ലച്ച, എനിക്ക് വീണ്ടും പോണം. ഒരു കൊലപ്പുള്ളി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ടൗണിൽ എത്തിയിട്ടുണ്ട്. അവനെ സെർച്ച് ചെയ്യാൻ പോവാ. നാളെ രാവിലെ വരൂ. എന്താടാ, എന്ത് പറ്റിയാ ടോണി? അതിന് സുഖമില്ലാന്ന് തോന്നുന്നു. ഓ, അത് ശരി. ഇപ്പോഴല്ലേ ടോമി കുറച്ചതിന്റെ കാര്യം മനസ്സിലായത്. അച്ഛൻ ഈ മുറി ശരിയായിട്ട് പൂട്ടിയില്ലേ? താക്കോലിലിരിക്കുന്നു. ആ, ഞാൻ ശരിയായിട്ട് പൂട്ടി കാണില്ല. അച്ഛൻ മുറി ശരിക്കും പൂട്ടിയില്ലേ? ആ, ഇരിക്കലിപ്പോ അബദ്ധം പറ്റിക്കാണ്. നീ എന്തിനാ എടുത്തെടുത്ത് ചോദിക്കുന്നത്? എന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ കള്ളന്മാരുടെ ശല്യം കൂടുതലാ. ആ, നീ താക്കോലോട് വെച്ചിട്ട് പൊയ്ക്കോളൂ, എനിക്കുറങ്ങണം. അച്ഛൻ എന്താ പതിവില്ല ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതാ ഞാൻ പറഞ്ഞ പോയി കിടന്ന് ഉറങ്ങാൻ. ഇതെങ്ങനെ ഇവിടെ വന്നു? നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ മഫ്ലറിനെ കുറിച്ച്. മഫ്ലർ? അതെ, മിസ്റ്റർ മേനോനോട് വന്നിരുന്നു. ആ, ഓഹോ, ഒരുപക്ഷെ എടുക്കാൻ മറന്നുപോയതായിരിക്കും. ഹലോ, ശ്രീകുമാർ ഹിയർ. എവിടെ വെച്ച്? ഈ വഴി വെച്ചോ? ബീറ്റ് പോലീസോ? ആ, ശരി ശരി, ഞാനിപ്പോ വന്നേക്കാം. അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി. ആരോ? ഞാൻ അച്ഛാ. ടോർച്ച് എടുക്കാൻ മറന്നുപോയി. ക്ഷമിക്കണം സാർ, സാറിന്റെ മകൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്കപ്പോഴേ അറിയാം. നിങ്ങളെപ്പോലെയുള്ളവർക്ക് തത്വങ്ങൾ പ്രസംഗിക്കാനേ കഴിയൂ. എന്നെ തേടി പോലീസുകളെ വരുമോന്നുള്ള പേടിയുണ്ടല്ലേ, അല്ലേ മിസ്റ്റർ മോഹൻ? പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. സാറിനെ ഇനി ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഞാൻ വരട്ടെ. മോഹൻ, നീ ഇപ്പോൾ പോകുന്നത് നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിനക്ക് പോവാം. ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, എന്റെ മകൻ ഒരു കൊലയാളിയെ തേടി നടക്കുകയാണ്, അതായത് നിന്നെ. അവനെ പിടികൂടാതെ രാത്രി മടങ്ങി വരില്ലെന്ന് പറഞ്ഞാണ് അവൻ പോയത്. ഇന്ന് രാത്രി അവൻ മടങ്ങി വരില്ല. എന്തുകൊണ്ടും ഇന്ന് രാത്രി ഈ വീട് പോലെ സുരക്ഷിതമായൊരു സ്ഥലം നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. മിണ്ടായിരുന്നാൽ എങ്ങനെയാണ് മോഹൻ? ഞാൻ തലയാട്ടി സാർ. ഓ, എന്നാൽ ഞാൻ കണ്ടു. ഞാൻ മറന്നുപോയി സാർ. വെരി ഗുഡ്. വരൂ, റൂമിൽ പോയി സുഖമായി ഉറങ്ങാം. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. ഗുഡ് നൈറ്റ്. മോഹൻ, നീ ഉറങ്ങുമ്പോൾ ഞാൻ പോലീസിന് ഫോൺ ചെയ്യുമെന്ന് വിചാരിച്ചു അല്ലേ? മോഹൻ, നിന്റെ നില ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കും. നിന്റെ മനസ്സാകെ കുഴഞ്ഞു കിടക്കുക. ഈ അവസരത്തിലാണ് നാം ആത്മധൈര്യം കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത്. ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മോഹൻ. നിനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്റെ ഇളയ മകൻ കൃഷ്ണകുമാറിന്റെ ഡ്രസ്സ് എടുത്തു തരാൻ പറയാം. ശേഖര, എനിക്കോ സാറിന്റെ മകന്റെയോ? വേണ്ട സാർ. എന്താ സാർ? ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് കൂടിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേർക്ക് വേണം. ശരി സാർ. മോഹൻ, നീ പേപ്പർ വായിക്കണം. പേടിക്കണ്ട, നിന്നെ പറ്റിയുള്ള ന്യൂസ് ഇനിയും പേപ്പറിൽ വന്നിട്ടില്ല. സാർ, പേപ്പർ? അതെ, ഞാൻ ആരുടെയെങ്കിലും സഹായം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ദിവസവും രാവിലെ ശേഖരൻ എന്നെ പേപ്പർ വായിച്ച് കേൾപ്പിച്ചു. ഈശ്വരൻ സാറിനോട് ഇത്രയും ക്രൂരത കാണിക്കരുതായിരുന്നു. മോഹൻ, അനാവശ്യമായ കാര്യങ്ങളിൽ ഈശ്വരനെ വലിച്ചഴിക്കരുത്. ഏത് സാഹചര്യത്തിലാണ് എനിക്ക് എന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടതെന്നറിയാം. യുദ്ധരംഗത്ത് വെച്ച് ഒരു ജീവനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ എനിക്കെന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എനിക്കതിൽ ദുഃഖമില്ല. കണ്ണുകളില്ലെങ്കിൽ എന്ത്? കൺമണികൾ പോലെ രണ്ട് മക്കൾ എനിക്കുണ്ട്. മോഹൻ, നീ ഇപ്പോഴും നിൽക്കുകയാണോ? ഇരിക്കുമല്ലോ. ഞാൻ ഇരുന്ന് കഴിഞ്ഞു സാർ. വെരി ഗുഡ്. യെസ്. അതെ, കൃഷ്ണകുമാർ. ഹലോ, ഹലോ, ഹലോ. പോയി ബെല്ലടിച്ച് ആരാ നോക്കൂ. അയ്യോ സാർ, ഞാൻ. പേടിക്കണ്ട, എന്റെ മകനാണെങ്കിൽ ബെല്ലടിക്കില്ല. ചെല്ലു. ഒരു ടെലഗ്രാം ഉണ്ട്. സാർ, ടെലഗ്രാം തുറന്ന് വായിക്കൂ. വായിക്കൂ. എന്താ വായിക്കട്ടെ? വായിക്കും മോഹൻ. സാർ, ഇന്നലെ വൈകുന്നേരം ഉദ്ദേശം 4 മണിയോടുകൂടി അങ്ങയുടെ മകൻ കൃഷ്ണകുമാർ കൊല ചെയ്യപ്പെട്ടു. ആ!
മോഹൻ, നീ കൊല ചെയ്ത ആ പയ്യന്റെ പേര് അറിയാം? എനിക്കറിഞ്ഞൂടാ സാർ, എനിക്കതറിയണമെന്ന് ആഗ്രഹവുമില്ല. എന്റെ സഹോദരിയുടെ ആത്മഹത്യക്ക് ആര് കാരണമായിരുന്നു? ആ മനുഷ്യ മൃഗത്തെയാണ് ഞാൻ കൊന്നത്. അവൻ ഒരിക്കലും അങ്ങയുടെ മകനായിരിക്കില്ല. മോഹൻ, മോഹൻ, ഞാനിപ്പോ ഈ വീട്ടിലെവിടെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സാറിന് എന്താ വേണ്ടത്? ഞാനെടുത്തേരാ. സാറിന് എങ്ങോട്ടാ പോണ്ടേ? വരൂ. മോഹൻ, മോഹൻ, ഈ ഫോട്ടോ സൂക്ഷിച്ചു നോക്ക് മോഹൻ. നീ കൊന്ന അവന്റെ പേര് നീ ഓർക്കണമെന്നില്ല, പക്ഷേ അയാളുടെ മുഖം നീ ഓർക്കുമല്ലോ. പറയൂ മോഹൻ, ഈ ഫോട്ടോയിൽ കഴിഞ്ഞ ആളെയാണ് നീ കൊന്നത്. പറയൂ മോഹൻ, മോഹൻ പറയൂ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആണെന്നും അല്ലെന്നും എന്തെങ്കിലും ഒന്ന് തീർത്ത് പറയൂ മോഹൻ. പക്ഷേ അതെന്ന് മാത്രം പറയരുത് മോഹൻ. എന്റെ മകൻ മരിച്ചുപോയെന്നറിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞു എന്ന് വരും. കാരണമില്ലാതെ അവൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞാൽ പോലും എനിക്ക് സഹിക്കാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ നീ പറഞ്ഞ മനുഷ്യമൃഗമാണ് അവനും അറിഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല മോഹൻ. എന്റെ മകനല്ല എന്ന് പറയും മോഹൻ, അവനല്ല എന്ന് പറയും മോഹൻ, അവനല്ല എന്ന് പറയും മോഹൻ. അല്ല എന്ന് പറയാം പറ്റാത്ത ഒരവസ്ഥയിലാണ് സാർ ഞാൻ. അപ്പോൾ ഇവനെ തന്നെയാണ് സാർ ഞാൻ കൊന്നത്. ഇവനും എന്റെ മകനും. ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവമാനം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മോഹൻ, അവനെ കുറിച്ച് നീ പറഞ്ഞതെല്ലാം ശരിയായിരിക്കണം. എന്റെ മകനെയാണ് നീ കൊന്നതെന്ന് അറിഞ്ഞിട്ട് കൂടിയും നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലല്ലോ. മോഹൻ, ഇവനെ കുറിച്ച് എന്റെ മൂത്ത മകൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ മൂത്ത മകനെ ഞാൻ ഇത്രയും ലാളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവനെ അത്രയ്ക്ക് സ്നേഹിച്ചും ലാളിച്ചുമാണ് വളർത്തിയത്. നമ്മുടെ കുമാർ നമ്മളെ വിട്ടു പോയച്ച. ആരോ അവനെ കൊന്നു. അച്ഛ, കുമാർ മരിച്ചു വരും ഞാൻ ഇപ്പോഴാ ഫോണിൽ കൂടെ അറിഞ്ഞത്. അച്ഛനെ ഇവരെ നേരത്തെ അറിഞ്ഞു. അതറിഞ്ഞിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെല്ലാം പ്രതീക്ഷകളോടാണ് അച്ഛൻ അവനെ വളർത്തിയത്. ആ മകൻ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത്. പറയൂ അച്ഛ, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ അർഹിക്കുന്ന ശിക്ഷയാണ് അവന് കിട്ടിയത്. അച്ഛ, അച്ഛനാണോ ഈ പറയുന്നത്? അതെ, ആ മനുഷ്യമൃഗത്തിന് അർഹിക്കുന്ന ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛ, ആരാണ് ഇവൻ? ഹീസ് മൈ ഫ്രണ്ട്. മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ ഇനിയും പോയില്ലേ? അച്ഛ, എന്റെ അനിയനെ കുറിച്ച് ഇവനെന്തറിയാം? എന്റെ അനിയൻ ഇവൻ തമ്മിൽ എന്താ ബന്ധം? ഇവൻ എന്റെ അനിയനെ കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഞാൻ പറയാം. നോ, വേണ്ട, അതിന്റെ ആവശ്യമില്ല. അച്ഛ, അച്ഛൻ മറവേരിക്ക്. കമോൺ, പറയൂ. നിങ്ങളുടെ അനിയനെ കുറിച്ച് എനിക്ക് എന്തറിയാമെന്ന്? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ. നിങ്ങളുടെ അനിയനും ഞാനും തമ്മിലുള്ള ബന്ധം, നിർഭാഗ്യവതിയായ ആ പെൺകുട്ടിയുടെ സഹോദരനാണ് ഞാൻ. നിങ്ങളുടെ അനിയനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അവകാശം. ഞാനാണ് അവനെ കൊന്നത്. നീയോ? നീയാണോ എന്റെ അനിയനെ കൊന്നത്? ഈ വിവരം എന്റെ അച്ഛൻ അറിയോ? അറിയില്ല. അറിയാം. ഇന്നലെ രാത്രി മുതൽ ഇവൻ എന്നോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ പറഞ്ഞത്?
അറിയാമെന്നോ? സ്വന്തം മകനെ കൊന്ന തുരുത്തം വന്നിരിക്കുന്നു. ആ കൊലയാളി അച്ഛൻ സ്നേഹിതനെന്ന് വിളിക്കുന്നു. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് അച്ഛാ? മേജർ രാംകുമാറിന്റെ മകൻ കൃഷ്ണകുമാറിനെ കൊല ചെയ്ത കുറ്റത്തിന് മോഹൻ പ്രകാശ് എന്ന എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ദയവായി ആവശ്യപ്പെടുന്നു. മോഹൻ, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, ഞാൻ പോവുകയാണ്. എന്നെ കൊണ്ടുപോകൂ സാർ. ഇൻസ്പെക്ടർ, പ്ലീസ് കം ഹിയർ. യെസ്. നീ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറാണ്. നിയമത്തെപ്പറ്റി ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപക്ഷേ ഞാൻ നിന്റെ അച്ഛനായതുകൊണ്ടായിരിക്കാം ബോധപൂർവം നീ ഇത് മറന്നു കളഞ്ഞത്. ഇൻസ്പെക്ടർ, യു ക്യാൻ അറസ്റ്റ് മീ നൗ. കമോൺ, അറസ്റ്റ് മീ. ഐ കമാൻഡ് യു ടു അറസ്റ്റ് മീ. കുറ്റവാളിയായ മോഹൻ പ്രകാശിനെ കുറ്റവാളി എന്ന് അറിഞ്ഞുകൊണ്ട് അഭയം കൊടുത്ത കുറ്റത്തിനായി നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. വെയിറ്റ്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ നീ നിന്റെ കടമ ചെയ്തിരിക്കുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ എനിക്കൊരു കടമ കൂടി ചെയ്യാനുണ്ട്. അതിനുള്ള അനുവാദം തരുമോ? ഐ വിൽ വെയിറ്റ് ഫോർ 5 മിനിറ്റ്സ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Take off your cap. Acha. Sreekumar. Nee ninde aniyane rakshapeduthan vendi avanu vanna kathu maathi marichinne vaayichu kelpichu alle? Adhe. Avan edutha 10,000 rupaya നീ എടുത്തത് അവനോട് കള്ളം പറഞ്ഞല്ലേ? അതെ അച്ഛ. ശ്രീകുമാർ, നീ അന്ന് ആ യാഥാർത്ഥ്യം നിന്ന് മറച്ചു വച്ചില്ലായിരുന്നെങ്കിൽ വിലയേറിയ രണ്ട് ജീവിതങ്ങൾ ബലിയർപ്പിക്കേണ്ടി വരുമായിരുന്നില്ല. കുമാറിന്റെ മരണത്തിന് ഒരുപക്ഷേ മോഹൻ മാത്രമല്ല കാരണം, നീയും ഞാനും കൂടിയാണ്. ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു ശ്രീകുമാർ. Yes, I'm really proud of you, sir. Acha. Inspector, now you can do your duty. Mohan? Sir. Come on.